Thank you.
കസേര നാല് മേശ ഒരു ബ്രിഡ്ജ് എട്ടും നാലും പന്ത്രണ്ടും നാലും പതിനാറും നാല് ഇരുപത് ഇരുപതും നാലും ജനാലയം മുട്ടല്ലേ ചില്ലു പട്ടി പോ എല്ലാം തീർന്നല്ല തീർന്നു കൂലി എടുക്ക ഓ നാനൂറ് രൂപയോ ഇതങ്ങ് കയ്യിലിരിക്കട്ടെ അല്ല പിന്നെ എത്ര വേണമെന്നാണ് പറയണത് ഞങ്ങളുടെ കണക്കനുസരിച്ച് ആയിരം രൂപയെങ്കിലും വേണം എന്റെ ഇലാഹി ആയിരം രൂപയെ ഈ നാനൂറ് രൂപയിലെ ഒരു കൊച്ചു പൈസ കൂട്ടി മേടിച്ചിട്ട് നിങ്ങൾ അവിടുന്ന് പോകൂല ഞങ്ങൾ ആവശ്യപ്പെട്ടതിൽ നിന്ന് ഒരു കൊച്ചു പൈസ കുറച്ച് വാങ്ങി പോകാനും ഉദ്ദേശിച്ചിട്ടില്ല കൊണ്ടുപോയി മാത്രമല്ല എല്ലാ ഇടേണ്ട സ്ഥാനങ്ങളിൽ ഇടേണ്ട വട്ടിൽ ഇട്ടിട്ടുണ്ട് പിന്നെന്താ ഇവർക്ക് ഇങ്ങനെ നിൽക്കുന്നത് കൂലി കൊടുത്തില്ലേ കൊടുക്കാഞ്ഞിട്ടല്ല വാങ്ങാഞ്ഞിട്ടാ 400 പോരെന്ന് 1000 ചോദിക്കണത് രണ്ട് ലോറികൾ സാധനം ഇറക്കിയതിന് 1000 രൂപ കൂലിയോ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ പണിയെടുപ്പിച്ചാ പോരാ അതിനുള്ള കൂലിയും കൊടുക്കണം ഞാനും അഭിപ്രായക്കാരൻ തന്നെയാണ് പണിയെടുത്തിട്ട് ന്യായമായ കൂലി വാങ്ങാൻ കഴിയാത്തവന് പുച്ഛവുമാണ് പക്ഷേ ഇതിനെ പകൽക്കൊള്ളിയെന്നാണ് പറയേണ്ടത് വാചകം അടിച്ച് ഞങ്ങൾ ഇരുത്തിക്കളയാന്ന് വിചാരിക്കണ്ട ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട് പണം കൊടുക്കണം ഞാനും ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നവനാണ് അങ്ങനെ അങ്ങ് വിരട്ടാതെ ഞങ്ങളെയും വിരട്ടി പറഞ്ഞയക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ജോലി ചെയ്തോണ്ടെങ്കിൽ കൂലി വാങ്ങിക്കാണ് ഞങ്ങൾ എന്താ അവിടെ ആൾക്കൂട്ടം എന്താടാ ഗോപാൽ അവിടെ ഒന്നുമില്ല ജോലി ചെയ്ത് കൂലി ചോദിച്ചതിന് ഞങ്ങളെ വിരട്ടി അയക്കാൻ നോക്കുക രണ്ടു ലോറി സാധനങ്ങൾ ഇറക്കി വെച്ചതിന് 1000 രൂപ കൂലി ചോദിച്ചാൽ എങ്ങനെ കൊടുക്കാനാ പണം പോകുന്നതിലല്ല മണ്ടനാകുന്നതിലാ വിഷമം നേരാടാ രണ്ടു ലോറി സാധനം ഇറക്കാൻ 1000 രൂപ ചോദിച്ചു പുതിയ ആളാണെന്ന് വെച്ച് എന്ത് വൃത്തിയിടം കാണിക്കാന്നോ അദ്ദേഹം ന്യായമായ കൂലി തരും വേഗം വാങ്ങി സ്ഥലം വിട് അവരെ കൂലി അങ്ങോട്ട് കൊടുത്തേക്ക് ഇവിടെ ഉണ്ട് ഇതും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്ന് അറിയാമോ എന്റെ കൈയൊടിഞ്ഞു പോയേനെ ഇത് 400 രൂപ ഉണ്ടല്ലോ ഇത് പോരാഞ്ഞിട്ടാ എടുത്തോണ്ട് വേഗം സ്ഥലം വിടാ നിൽക്ക് ദാ 100 രൂപ കൂടി വെച്ചോളൂ ഏതായാലും നിങ്ങളിപ്പോ വന്നത് നന്നായി നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം വന്നാട്ടെ പുതുതായിട്ട് വാങ്ങിയ വീടാണ് ഇരിക്കൂ എന്താ എഴുന്നേറ്റത് ഇരിക്കൂ അവനെ ശീലമില്ല ഇരുന്നാൽ ഉടനെ തണ്ടൽ നീരു ഉബൈദേ സർബത്തും ഉണ്ടോ ഈ നാട്ടിലേക്ക് ആദ്യം വരികയാണില്ലേ കുറെ കൊല്ലങ്ങളായി ആദ്യമായിട്ട് വരികയാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണ് 14-ാമത്തെ വയസ്സിൽ പായ കച്ചവടത്തിനായി ബാപ്പയോടൊപ്പം മദ്രാസിലേക്ക് പോയി ഏറെ താമസിയാതെ കുടുംബസമേതം അവിടെ താമസമായി കച്ചവടത്തിലായിരുന്നു ശ്രദ്ധ മുഴുവൻ 4 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വത്തുക്കൾ സമ്പാദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ബാപ്പയും ഉമ്മയും ഭാര്യയുമെല്ലാം അവിടുത്തെ ഏകാന്ത ജീവിതം ദുസ്സഹമായി തോന്നിയപ്പോ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു പിറന്ന മണ്ണിൽ കിടന്ന് മരിക്കാമല്ലോ കഴിച്ചോളൂ അപ്പൊ ഞാൻ ഇറങ്ങട്ടെ തിരക്കുണ്ടെങ്കിൽ പോകണം ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ടൊന്ന് വരണം വർത്തമാനം പറഞ്ഞിരിക്കാൻ ഒരാളാകുമല്ലോ തീർച്ചയായും വരാം അസ്സലാമു അലൈക്കും വാലൈക്കും സലാം വാടാ നോക്കോലി ഞാൻ മടങ്ങി വരുമ്പോ എന്റെ മുത്തിന് എന്താ വാങ്ങിക്കൊണ്ടുവരേണ്ടത് എന്നും ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊണ്ടു വരാൻ നിന്നാൽ എനിക്കൊന്നും വേണ്ട എന്റെ പൊന്നിന് എന്തെങ്കിലും ഒരു സമ്മാനം ഇല്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല പറ എന്താ വേണ്ടത് പരിപ്പ് വട ഛേ അതൊക്കെ വളരെ ചീപ്പല്ലേ ആപ്പിളോ ഓറഞ്ചോ
മുന്തിരിയോ അതുപോലെ എന്തെങ്കിലും പറയൂ. അതിനേക്കാൾ ഒക്കെ വിലപ്പെട്ടതായാലോ പറയൂ. അത് റെഡി സ്റ്റോക്ക് ഉള്ളതല്ലേ, എപ്പോഴും തരാലോ. എത്ര കിട്ടിയാലും മതിവരാത്ത സമ്മാനം അത് മാത്രമാണ്. ഇപ്പോഴാണോ? എന്താ തൃപ്തിയായ? പോരെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോ ഒരു 1000 എണ്ണം ഒരുമിച്ച് തന്നേക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ 100 വാങ്ങിച്ചത്, അതിനു മുമ്പത്തെ ആഴ്ചയും ഞാൻ പണം തന്നു. പിന്നെ വെറുതെ പറ്റുമോ? ഒന്നും ചെലവില്ലാതെ ഒരു കൊച്ചു പെണ്ണൊത്ത് സുഖിച്ച് ജീവിക്കാമെന്നാണോ വിചാരം? എനിക്കുള്ള പോക്കറ്റ് മണി എന്റെ മോള് മാസാമാസം കൃത്യമായി തന്നോണ്ടിരുന്നതാ. നീ അവളെ കല്യാണം കഴിച്ച് ജോലിക്ക് പറഞ്ഞയക്കാതായതോടെ അതും മുടങ്ങി. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കുറെ ക്രൂരത തന്നെയാണ്. ചുരുക്കത്തിൽ പണം തരില്ല. ആ ഉണ്ടായിട്ട് വേണ്ടേ തരാൻ. അടുത്ത മാസം ശമ്പളം കിട്ടാതെ എന്റെ കയ്യിൽ ഒരു ചില്ലി കാശുണ്ടാവില്ല. കെട്ടിയവൻ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടില്ലേ നീ? അയച്ചോണ്ട് വരാറിനെ. മുസ്തഫക്ക ഞാൻ കുഞ്ഞായനെ കണ്ടില്ല, കണ്ടില്ലല്ലോ എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. എന്തായി ബഹയാ നമ്മുടെ പെണ്ണുകെട്ട് കാര്യം? നിങ്ങളുടെ കാര്യത്തിന് പോയിട്ടാ ഞാൻ ഈ വരുന്നത്. പറ്റിയ ഒന്നിനെ ഒത്തു കിട്ടണ്ടേ? ചിലത് തണ്ണിമത്തം പോലെയാണെങ്കിൽ മറ്റേത് മുരിങ്ങാക്ക പോലെ ഉള്ളതാണ്. മനസ്സിലായ? ഒരെണ്ണം നമ്മുടെ ലിസ്റ്റിൽ ഉണ്ട്. നിങ്ങൾക്ക് പിടിക്കുവോ എന്തോ? പെണ്ണ് തന്നെയാണല്ലോ, ഞമ്മക്ക് പിടിക്കാണ്ട വരൂല. ഏതാണെന്ന് പറഞ്ഞാ മതി. രണ്ടാം കെട്ടാണ്, കാലിൽ ഒരു ചെറിയ ഉണ്ണിമന്തുണ്ട്. അത് മാത്രം ഇവിടെ പറയരുത്. ആയസ് ഒടുങ്ങും വരെ ഇങ്ങനെ തന്നെ കഴിഞ്ഞാലും വേണ്ടൂല. മന്തിപ്പെണ്ണിനെ കെട്ടാൻ ഞമ്മളെ കിട്ടൂല. പേരെ കിടാങ്ങളെ താലോലിച്ച് നടക്കാൻ പ്രായമായ തനിക്ക് കക്കിരിപ്പിഞ്ചു പോലെയുള്ള പെണ്ണിനെ എവിടെ പോയി തപ്പിയെടുക്കാനാ? മനസ്സിലായ? ഒരു 10 നിമിഷം താമസം തൂട്ടാ, കയ്യില് കാശുകൾക്ക് പരന്നിട്ട് ചായ കുടിക്കാം. ഒരു ചായ, രണ്ട് വാഴക്കപ്പം. ഒരു ചായ. എനിക്കൊരു ചായ മാത്രം മതി. ഒരു ചായ പറഞ്ഞിട്ട് നേരം എത്രേ? നിങ്ങൾ നോക്കി, ഇത് എന്തൂട്ടിനത് വാഴക്കപ്പോ? പോയിക്കാന്റെ കടയില് വണ്ടി നിർത്തണമെങ്കിൽ മുട്ട പുഴുങ്ങിയത്, മട്ടൺ ഫ്രൈ, ബ്രീഫ് കേസ് ഒക്കെ ഫ്രീ ആയിട്ട് തരാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കാക്കണ്ട മാഷ. വെറുതെ കിട്ടുന്നല്ലേ ഭയം, ഉണ്ടാകുന്ന അടിച്ചോ. നിങ്ങൾ തിന്നുന്നതിന്റെ മുതലും പലിശയും പലിശയുടെ പലിശയും യാത്രക്കാരെ ഞങ്ങളെ നിന്നാ ഈടാക്കുന്നത്. മുടിഞ്ഞ ഒരു ഏർപ്പാട്. അല്ല, അവർക്ക് മാത്രമേ ഉള്ളൂ, എനിക്കില്ലേ. കൊണ്ടുപോടാ വാഴക്കപ്പം. എല്ലാരോട് താമസിക്കാൻ വന്നാണ്, സമയം ഇഷ്ട സമയമായി പോവാട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്താ? ഞാൻ നടക്കൂ എന്റെ കുഞ്ഞാനിക്ക. എന്താ ഇത്ര സംശയം? നിനക്ക് വേണ്ടി ഞാൻ പോയി പെണ്ണിനെ കണ്ട് സംസാരിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. കൽക്കിട്ടിട്ടാ എങ്കി ഇന്ന് തന്നെ പോയി ഞാൻ കബൂലാക്കിയേക്കാം. കിളി ബേജാറാകാതെ ഒന്നുകൂടെ കാണിച്ചാ ഫോട്ടോ. ആ നേരിട്ട് കാണാൻ പോകുകയല്ലേ, പിന്നെന്തിനു ഫോട്ടോ? ഫോട്ടോ ഒന്നുകൂടെ കാണിച്ചേ. ചെല്ലു പോ. എന്റെ മോനൊരു പെണ്ണ് വേണോന്ന് പറഞ്ഞിരുന്നല്ലോ, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ. നിങ്ങളുടെ മോനൊരു പെണ്ണ് വേണം. മോന് വയസ്സെത്രയായി? 24. അപ്പൊ 18 വയസ്സുള്ള പെണ്ണ് വരെ ആകാമല്ലേ? വിരോധമില്ല. ഒരൊറ്റ എണ്ണം ബാക്കിയുണ്ട്, പറ്റുമെന്ന് നോക്ക്. എനിക്ക് പറഞ്ഞുറപ്പിച്ച പെണ്ണ് ഞാൻ വിട്ടു കൊടുക്കൂല. നിനക്ക് പറഞ്ഞുറപ്പിച്ച പെണ്ണോ? എടാ, ഒരു പെൺകുട്ടിയായാൽ 1000 ആലോചനകൾ വരും. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കേസാണ്, നീ അല്പം മാറി നിൽക്ക്.
ഇത് എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അല്ലേ? എനിക്ക് പുതിയാപ്പുഴ നോക്കാൻ എന്റെ ബാപ്പ നിന്നെ ഏൽപ്പിച്ച എന്റെ ഫോട്ടോ അല്ലേ ഇത്? അപ്പൊ ഒരു സംശയം, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? പിന്നെ എന്റെ കല്യാണം കഴിയാതെയാണോ മൂന്ന് പെണ്ണ് അന്വേഷിച്ചു വരുന്നത്? തങ്ങളെ, നിങ്ങളുടെ പേരക്കിടാവിനെ പെണ്ണന്വേഷിച്ചു വരുമ്പോഴും കുഞ്ഞാനിക്ക ഈ ഫോട്ടോ തന്നെ കാണിച്ചു തരും. അതാണോ കുഞ്ഞാനിക്കന്റെ കഴിവ്? കിളി പറഞ്ഞതാ അതിന്റെ സത്യം. പഴയ കമ്പനികളിലെ പഴയ ചരക്ക് കിട്ടു, മനസ്സിലായോ? ഇനി ഞാൻ ഇവിടെ വരത്തില്ല. വേറെ ഉണ്ട്? വേണ്ട. ആ എന്നാ പോ. കിളേ ദാ കണ്ടു രസിച്ചു. ബാപ്പ എല്ലായ്പ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്നോടായിരിക്കും മുഷിച്ചിൽ തോന്നുന്നത്. ബാപ്പ ചെയ്ത തെറ്റ് നിന്നോട് വിഷമം കാണിച്ചിട്ടെന്താ? ആരെന്ത് കാണിച്ചാലും പറഞ്ഞാലും ശരി, എനിക്ക് വിരോധമില്ല. നീ മാത്രമേ മനസ്സിലാക്കിയാ മതി. ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരാളെ ഭർത്താവായി കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ആ ഒരു കുറവാണ് ബുക്ക എന്നെ ഇന്ന് തീറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കാലശേഷം ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഒരവകാശമില്ല. വിവാഹം കഴിച്ച 6-ാം മാസം എനിക്ക് എന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹത്താൽ ഞാൻ 2-ാം വിവാഹം കഴിച്ചു. അവൾ 3 പ്രസവിച്ചെങ്കിലും കുട്ടികളാരും അധികകാലം ജീവിച്ചിരുന്നില്ല. 4-ാമത്തെ പ്രസവത്തോടെ അവൾ മരിച്ചു. ഒരു കല്യാണം കൂടി കഴിക്കണം. സായിബിന് മക്കളുണ്ടാവേണ്ട പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ല. എനിക്ക് ആരാ ഇനി പെണ്ണ് തരാൻ? പെണ്ണിനാണോ പഞ്ഞം? സായിബ് സമ്മതിച്ചാ മതി. പറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചുതരാം. സായിബ് എന്താ ഒന്നും മിണ്ടാത്തത്? ഒരു പെണ്ണിനോടൊത്ത് ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ല. ഈ ഭാരിച്ച സ്വത്തിന് ഒരവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് കൂടി തയ്യാറാകാം. വളരെ നല്ലത്. ഇനി അങ്ങോട്ട് സായിബിന് ഒരു വിഷമം അനുഭവിക്കേണ്ടി വരില്ല. സായിബിന് പെണ്ണ് കണ്ടുപിടിക്കണതും കല്യാണം കഴിപ്പിക്കണതും ഒക്കെ എന്റെ ചുമതല. അപ്പോ ഞാനതകട്ടെ. അല്ല, നാളെ ബക്രീദ് അല്ലേ? ഓ, ഈ ബക്രീദൊക്കെ ആരോർക്കുന്നു? എനിക്ക് എന്നും ബക്രീദ് ഇല്ല. നാളെ വൈകുന്നേരം ഇക്ക എങ്ങോട്ട് പോരണം, നമുക്ക് ഇവിടെ കൂടാം. അങ്ങനെയാവട്ടെ, ഇൻഷാല്ലാ. ഈ ഭാരിച്ച സ്വത്തിന് ഒരവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് കൂടി തയ്യാറാകാം. നിങ്ങൾ എന്താ ഈ ആലോചിക്കുന്നത്? ഞാൻ ആ കുഞ്ഞു മുഹമ്മദ് സാഹിബിനെ കുറിച്ച് നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അതെ. അയാളിപ്പോ ഒരു കല്യാണത്തിന് സമ്മതിച്ചിരിക്കുക. അതിന് നമുക്കെന്താ? കെട്ടിച്ചു കൊടുക്കാൻ നമ്മുടെ പെൺകുട്ടികളില്ലല്ലോ. ഉണ്ടടി മറിയമ്മ, റംലത്ത് പെണ്ണല്ലേ. ഇതെന്ത് പൂത്താണ് നിങ്ങൾ ഈ പറയുന്നത്? അവൾക്ക് കിട്ടിയവനില്ലേ? കിട്ടിയവൻ എടി, 3 മുഴയുടെ ബന്ധല്ലേ. അതങ്ങ് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് തലയ്ക്ക് ചൂടാ. നെല്ലിക്കത്തോളം വെച്ചാലേ ശരിയാവൂ. Thank you.
വീടുകളിലും കമ്പിത്തിരിയും പൂത്തിരിയും. കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇതൊക്കെ കത്തിച്ചേനെ. നീ മനസ്സുവെക്കാത്തോണ്ടാ. നോക്കിക്കോ, അടുത്ത കൊല്ലം ഈ വീട്ടിൽ ഇതുപോലൊക്കെ കത്തിക്കും. അത് നിന്റെ മിടുക്കൊണ്ട് മാത്രമാവില്ല. സമ്മതിച്ചു, നിങ്ങളുടെ മിടുക്കൊണ്ട് തന്നെയാ നടക്കുന്നത്. എങ്ങനെ കൊള്ളാമോ? തെറ്റില്ല, രണ്ടാം കല്യാണാണ്. അപ്പോ ആദ്യ ഭർത്താവ്? അവൻ അത്ര സുഖമില്ലാത്തവനായതുകൊണ്ട് മൊഴി വാങ്ങി. ആ അതിരിക്കട്ടെ, പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ ശ്രമിക്കുമായിരുന്നു. ചുരുക്കത്തില് കല്യാണം കഴിക്കാൻ സമ്മതാണെന്ന്. പെണ്ണ് ഏതാണെന്ന് പറഞ്ഞില്ല. എന്റെ എന്റെ മോള് തന്നെ, റംലത്ത്. ഓ ¶¶
മാവേ കിടക്കുന്ന മാങ്ങ പറിച്ചെടുക്കുന്ന എളുപ്പത്തി നടത്താൻ പറ്റുന്ന കാര്യം പോലാണല്ലോ നിങ്ങളുടെ സംസാരം. ഒരു കാരണവും കൂടാതെ കാരണം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം അതിനാ തലച്ചോറ് പറയുന്നതനുസരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇഞ്ചുകുത്തൂത്തികളെ ഞാൻ നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും വിരോധമില്ല. റംലത്തിന് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. രണ്ടാം ഉമ്മയാണെങ്കിലും അവൾ എനിക്ക് സ്വന്തം മോളെ പോലെയാ. ആണോ? എങ്കിൽ അവൾ സുഖമായി ജീവിക്കുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ? സുൽഫിക്കറിന് പിരിഞ്ഞുള്ള ജീവിതം അവൾക്ക് ഒരിക്കലും സുഖമായിരിക്കില്ല. അവൾ അവനെ അത്രയധികം സ്നേഹിക്കുന്നു. നീ എന്നെ പിശാചാക്കരുത്. ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഈ വീട്ടിന്റെ ആദ്യ ഇടത്തിൽ മയിച്ചു നിന്റേതായിരിക്കും. ഓർമ്മയിരിക്കും. എന്ത് മാങ്ങാത്തൊലിയാണ് ഇത്ര കണ്ട് ആലോചിക്കാനുള്ളത്? പെണ്ണിന് പൊന്നൊന്നും കൊടുക്കണ്ട. ഉടുപടവകളെല്ലാം ചെറുക്കന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. മറ്റ് ചുറ്റുവട്ടങ്ങൾ ഒന്നും ആവശ്യമില്ല. പെണ്ണിനെ അങ്ങ് നിക്കാഹ് ചെയ്ത് കൊടുക്കണം. അത്ര തന്നെ. ഒരാഴ്ചക്കകം നിക്കാഹ് നടത്തണമെന്നല്ലേ കുഞ്ഞായം പറയുന്നത്? അപ്പോഴാണ് എനിക്ക് പിടികിട്ടാത്തത്. ആ കാര്യത്തിൽ ഒരു നീക്കുപോക്കുമില്ല. ചെറുക്കൻ പെറുഷയില്ല, ലീവ് എടുത്ത് വന്നിരിക്കുക. കല്യാണം കഴിഞ്ഞ ഒരു മാസമെങ്കിലും പെണ്ണിനും ചെറുക്കനും തട്ടിമുട്ടി ഉരസി കഴിയണ്ടേ? മനസ്സിലായ? കേട്ടെടുത്തോളും നല്ലൊരു കാര്യമായിട്ടാ തോന്നുന്നത്. അല്പം പ്രയാസപ്പെടേണ്ടി വന്നാലും നമുക്കിത് നടത്തിക്കളയാം. ആ പറഞ്ഞതാണ് അതിന്റെ ശരി. നിങ്ങളുടെ വീടരോളോ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാതായി പോയല്ലോ എന്റെ അബ്ദുള്ള കുഞ്ഞിക്കാ. മനസ്സിലായ? എടി സജിമോളെ, നീ പറഞ്ഞില്ലെങ്കിലും വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? കല്യാണം ഉറപ്പിച്ച വിവരം കൊട്ടിപ്പാടി നടക്കണോ ഞാൻ? അത് ബോറ. എന്നാലും നാൻ തമ്മിലുള്ള ഇരിപ്പ് നിലയ്ക്ക് നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നു. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നാം ഇപ്പോഴല്ലേ ആദ്യമായി കാണുന്നത്? ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഈ വീട്ടിന്റെ ആദ്യം എടുക്കുന്ന മയ്യത്ത് നിന്റേതായിരിക്കും. ഓർമ്മയിരിക്കും. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ഈ ദ്രോഹി വന്നെന്നെ. നീ എത്രക്കായോ എളിമ പറയുന്നതൊക്കെ പച്ച കള്ളവാണ്. നീ ഒന്നും പറയണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. വീട്ടിൽ കയറ്റാൻ കൊള്ളത് ഹിമാർ. ഈ വീടുമായുള്ള നിന്റെ ബന്ധം ഇതോടെ അവസാനിപ്പിക്കണം. റംലത്തിന് നീ ഇപ്പൊ മുയ്യല്ലോ. എടാ നൂർക്കോലി, പോയി കത്തീരി കഴിച്ചോണ്ടാ. റംലത്തിന് മുഴിച്ചല്ലാനും എന്തിന്? തോന്നുമ്പോഴൊക്കെ നിക്കാതെ കഴിക്കാനും മുഴിച്ചല്ലാനും ഞാനെന്താ ചന്ത ചെറുക്കാനാണോ? നീ വലിയ സുജായി, നിന്റെ മഹത്വമാണോ ഞാനിപ്പൊ കണ്ടത്? എന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അറിയാമല്ലോ. എങ്കിൽ തടി ചീത്തിയാക്കാതെ ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. റംലത്തിന്റെ മൊഴി ഉടനെ ചൊല്ലണം. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ ഭാര്യ ചെയ്തതിന് ഞാനും റംലത്തും ചുറ്റാൻ പോയിക്കണം അല്ലേ? പാമ്പ് പാമ്പെന്ന് പറഞ്ഞ് വിളിച്ചു വരച്ച് എന്നെ കയറി പിടിച്ചിട്ടും. വേണ്ടടാ, എന്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചക്ക് നിന്റെ വിശദീകരണം ആവശ്യമില്ല. അറിഞ്ഞു മോളെ, ഉറങ്ങിക്കിടക്കായിരുന്നു നിന്റെ എളമിയെ നിന്നെ കെട്ടിയും കയറി പിടിച്ചു. ഇവർ പറയുന്ന ഒന്നും നീ വിശ്വസിക്കരുത്. നിന്റെ എളിയമാണ് എന്നെ കയറി പിടിച്ചത്. ചെയ്ത തെറ്റുകളൊന്നും പറഞ്ഞിട്ട് എനിക്കൊരു കളവും കൂടി പറയണം. എടാ, ഒരേ സമയത്ത് എന്റെ ഭാര്യയും മകളെയും
നിന്റെ ഭാര്യമാരാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന വ്യാമോഹം നീ ഇതോടെ അവസാനിപ്പിക്കണം. റമ്യത്തിൽ നീ ഇപ്പൊ തന്നെ മൊഴിയിടണം. നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തികെട്ട മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. തമിലു തമിലു നിൽക്ക്, നിൽക്ക് അവിടെ. ഈ നിമിഷം മുതൽ നീ രമ്യത്തിനെ കാണാൻ പാടില്ല. നിങ്ങളുടെ മകൾ രമ്യത്തിന്റെ മൊഴി ഒന്നും ചൊല്ലി രണ്ടും ചൊല്ലി മുത്തലാക്ക് മൂന്നും ചൊല്ലി പിരിച്ചിരിക്കുന്നു. എന്താ നീ എവിടെയോ പോവാനുള്ള ഒരുക്കം പോലെ? അതെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്കോ? നിങ്ങളെ പോലെ ഒരു ക്രൂരനായ മനുഷ്യന്റെ കൂടെ താമസിക്കുന്നതിലും ഭേദം, വല്ല വിഷവും വാങ്ങിത്തന്ന് മരിക്കുകയാണ്. ഓ, അത്രയ്ക്ക് ചൂടാവാതെ. നീ മരിക്കുന്നതും മരിക്കാതിരിക്കുന്നതും എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ ഈ സമയം നീ ഇവിടുന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ നടത്തിയ നാടകത്തിന്റെ രഹസ്യം കുറച്ച് ദിവസം കൂടി കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യം എനിക്കുണ്ട്. ഇല്ല, ഞാൻ പോകും. നീ പോവേ. ഈ വീടിന്റെ പുറത്ത് നീ കാലുകുത്തിയാൽ അന്ന് നിന്റെ പയ്യത്തായിരിക്കും. ദജ്ജാലപ്പൂനമ്മയുടെ കല്യാണം കഴിക്കാൻ നീ തീരുമാനിച്ചുവല്ലേ? എനിക്ക് അവളെ ഇഷ്ടമാണ്. നിന്റെ ഒരു ഇഷ്ടം. ഈ ദജ്ജാലപ്പൂ ആരാണെന്ന് നിനക്കറിയാമോ? അങ്ങാടി പിള്ളേരോടൊപ്പം എച്ചുകഥ വളക്കിയും കളത്തിനേൽ കിടന്ന് ഉറങ്ങി വളർന്നവനാണ് അവൻ. പത്ത് ചില്ലിക്കാശിന് വേണ്ടി ആര് എന്ത് ചെയ്യാൻ പഠിക്കാത്ത നീചൻ. എടാ, നിന്റെ റമ്യത്തിന്റെ ഉമ്മ മരിച്ചെങ്ങനാണെന്ന് നിനക്കറിയാമോ? വേറും ഒരു തേങ്ങയുടെ തർക്കത്തിന്റെ പേരിൽ പൂർണ്ണ ഗർഭിണിയായിരുന്ന അവളെ ഒറ്റ ചവിട്ടിൽ കൊന്നു കളഞ്ഞവനാണ് അവൻ. അവളൊന്നും പഴിച്ചില്ലടാ. പക്ഷേ നിന്റെ പെങ്ങൾക്കൊരു കല്യാണാലോചന വരുമ്പോ ആങ്ങളെ ദജ്ജാലപ്പൂവിന്റെ മരുമോനാണെന്ന് പറയുന്നത് എനിക്ക് ഒരു നാണക്കേടാണ്. ബാപ്പ ഇത്രയ്ക്ക് പറയുന്ന സ്ഥിതിക്ക് നിനക്ക് ആ ബന്ധം വേണ്ടെന്ന് വെച്ചുകൂടെ സുൽഫി? ഞാൻ അവളെ സ്നേഹിച്ചു പോയി. എന്നാ അത് തന്നെ നടക്കട്ടെ. പക്ഷേ ഒന്ന്, ദജ്ജാലപ്പൂവിന്റെ മരുമകനാകുന്നതിന് മുമ്പ് അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ മരിച്ചിരിക്കണം. ദജ്ജാലപ്പൂവിന്റെ മോളെ കല്യാണം കഴിച്ചിട്ട് ഈ വീട്ടിലെ കയറി വരാമെന്ന് വിചാരിക്കണം. ഈ വീടുമായിട്ടുള്ള നിന്റെ എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ബാപ്പ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ നിനക്ക് പറ്റുന്നില്ലേ? മോനെ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഇനി എന്റെ മയ്യത്ത് കാണാൻ കൂടി നീ ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് പൊരുത്തമല്ല. അബ്ദുള്ള കുഞ്ഞിക്ക എന്താ? എന്തിനാണ് ഇതൊക്കെ? കല്യാണം നടക്കൂല. അതെന്താണ് കുഞ്ഞായ? എന്താണെന്നു, അവരെല്ലാം മാനവും മര്യാദയായിട്ട് കഴിഞ്ഞുകൂടുന്നവരാ. ഒരലവലാതി കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടാൻ ഒരുക്കമല്ലെന്ന് മനസ്സിലായോ? അലവലാതി കുടുംബം വേണ്ടാതിനും പറയരുത്. പിന്നെ എന്തോ പറയാനാ? കെട്ടിയ പെണ്ണിന്റെ എളിമാന കേറി പിടിക്കുന്ന ആങ്കിടാങ്ങളെ പറ്റി ഈ ദുനിയാവിന്റെ ഭൂമിശാസ്ത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സുൽഫിക്കറിന്റെ കഥകൾ ഈ നാട്ടിൽ മുഴുവൻ പാട്ടായിരിക്കാണ്. ആ വീട്ടുകാർ അന്തസ്സുള്ളവരായതുകൊണ്ട് എന്റെ ഈ തടിക്ക് പരിക്ക് പറ്റാതെ ഞാൻ രക്ഷപ്പെട്ടു. മനസ്സിലായ? നീ എന്തിനാ കരയുന്നത്? നേരത്തെ പ്രതീക്ഷിക്കാത്ത ഒന്നും നടന്നിട്ടില്ല. Thank you.
അല്ല ഇതാര് നമ്മുടെ കിളിയല്ലേ പഞ്ഞിക്കെട്ട് വെള്ളത്തിൽ വീണ പോലെ ആയില്ല എന്തു പറ്റി നമ്മുടെ പഴയ കിളി നിൽക്കുന്നു റൈറ്റ് റൈറ്റ് സുൽഫിക പോയതോടെ ബസ്സിലെ ജോലി പോയി ആകെ പരിവക്കയില്ല ഒരു ചായ കടന്നുരോ മാഷെ ഇന്നൊരൊക്കെ നാളെ കട അതാണ് ഇവിടുത്തെ നിയമം ജോലിയൊന്നുമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ ഇവിടെ കൂടിക്കോ നമ്മുടെ ഒരു സഹായത്തിന് നിന്നോ പകയാ ശമ്പളവും കിമ്പളവും കിട്ടിയില്ലെങ്കിലും തീറ്റയ്ക്കൊന്നും ഒരു മുട്ടും വരില്ല വയറപ്പഴും വീപ്പക്കുറ്റി പോലെ കൊണ്ട് അടക്കാം കിളിക്കതല്ലേ വേണ്ടു ദേ ഇവിടെ ഈ ബെഞ്ചുമിൽ ഇരുന്ന് ആഹാരത്തിന് കുറ്റം പറഞ്ഞിട്ട് പോയത് ഓർക്കണ്ടോ ഓശിനി നിന്നല്ലേ പറഞ്ഞു അത് ഇവിടെ നടക്കും എന്നിട്ട് പണ്ടാരെങ്കിലും ഓട്ടെ വേഷന്നിട്ട് തലകറങ്ങുന്നു ഒരു ചായങ്ങ് തന്ന് കിളി സാറിന് ഒരു സ്പെഷ്യൽ ഇപ്പൊ കിളിയല്ലോ സാധാരണ ഒരു വട കൂടി വട വേണ്ട ഇവിടുത്തെ ബില്ല് പറ അരിശ്രീ തന്നെ തുടങ്ങിക്കോ അരിശ്രീ പിന്നെ അവൻ വിറകിന്റെ പരിപാടി ആദ്യം അരിയാട്ടല്ലേ മേലെ അനങ്ങാതെ തിന്ന് ശീലിച്ചു പോയി അതാ മോളെ എത്ര നാളെന്ന് കരുതിട്ടാ നീ ഇങ്ങനെ തിന്നെയും കുടിക്കുകയും ചെയ്യാതിരിക്കുന്നു എനിക്കൊന്നും ആവശ്യമില്ലാഞ്ഞിട്ടല്ലേ വേണ്ടെന്ന് പറഞ്ഞത് അല്ല നീ ഒന്നും കഴിച്ചില്ലേ ഏത് സമയത്തും ഇങ്ങനെ വിമിഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എന്താ ഒരു നേട്ടം ആ ഇബിലീസിന്റെ കുടിക്കുന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി സന്തോഷിക്കല്ലേ വേണ്ടത് അവനേക്കാൾ നല്ലൊരു പിയാപ്പിളയെ നിനക്കുണ്ടാക്കി തരാൻ ബാപ്പാക്ക് കഴിയും മോളെ വേണ്ട ബാപ്പ ഇനി ഒരു കല്യാണ കാര്യം ബാപ്പ എന്നോട് പറയരുത് പറയണ്ടേ കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ല ഞാൻ പെട്ടെന്നങ്ങ് മയ്യത്തായി പോയാൽ നിനക്കൊരു തുണ വേണ്ടേ എല്ലാം നിന്റെ നല്ലതിനാണെന്ന് കരുതി വിഷമിക്കാതെ ചോറ് തിന്ന് നിങ്ങളുടെ മകൾ റംലത്തിനെ നിങ്ങളുടെ മകൾ റംലത്തിനെ നിങ്ങൾ എനിക്ക് നിക്കാഹ് കഴിച്ച് ഭാര്യയാക്കി തന്നതിനെ നിങ്ങൾ എനിക്ക് നിക്കാഹ് കഴിച്ച് ഭാര്യയാക്കി തന്നെ ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു ഞാൻ സ്വീകരിച്ചു തട്ടുണ്ടോ നേരെ പിടിച്ചു പേർക്കുന്നല്ല തട്ടക്കിടുന്നത് കാര്യന്തു മോളെ സമയായി മോളെ പുറപ്പെട് വരൂ ആദ്യമായ ഈ വീട് വിട്ടോൾ താമസിക്കുന്നത് ഉമ്മയുടെ കാലം മുതൽക്കേ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്നവരാണ് ഈ ചേനാച്ചി Thank you.
എനിക്ക് വേണ്ടി എന്തൊക്കെ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നാലും ഒരിക്കലും ഞാൻ അതൊരു നഷ്ടമായി കാണില്ല. ഈ ദുനിയാവിലെ എന്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത് നീയാണ്. സത്യം സത്യം. എന്താ കാര്യം? നാം തമ്മിലുള്ള പ്രായത്തിന്റെ അന്തരത്തെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയായിരിക്കും. ഒരുപക്ഷേ നാം ഒരുമിച്ച് ജീവിക്കണമെന്ന് പടച്ചവന്റെ വിധി ഉണ്ടാകും. ഇങ്ങോട്ട് നോക്ക്. ദയവു ചെയ്ത് എന്നെ തുടരുത്. തൊടാൻ പാടില്ലാത്ത സമയമായിരിക്കും. അതുകൊണ്ടല്ല, ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. അയാൾ നിന്നെ മൊഴി ചൊല്ലി ഉപേക്ഷിച്ചില്ലേ? പക്ഷേ അത് സാധുവല്ല. ഞാൻ ആ മനുഷ്യനിൽ നിന്നും ഗർഭിണിയാണ്. നീ പറയുന്നത് സത്യമാണോ? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു സാക്ഷിയായി. എന്നിട്ടെന്തേ ഈ വിവരം നേരത്തെ പറഞ്ഞില്ല? നിങ്ങളെ അറിയിക്കാൻ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള സന്ദർഭം ഉണ്ടായില്ലല്ലോ. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണോ നിന്റെ ബാപ്പ നിന്നെ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നത്? അതെ, ഞാനും നിങ്ങളും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച് ബാപ്പ വീട്ടിൽ മടങ്ങിയെത്തിയ ദിവസം നീ ഈ മാസം കുളിച്ചില്ലേ മോളെ? എന്താ ഒന്നും ഉണ്ടാക്കേ, കുളിച്ചില്ലേ? ഇല്ല, ഈ ചതിച്ചോ ഇല്ലാതെ അറിയമാ അറിയമാ. റംലത്തും കുഞ്ഞുമോമോഹൻ സാഹിബും തമ്മിലുള്ള വിവാഹം ഞാൻ ഉറപ്പിച്ചു. പക്ഷേ അത് നടക്കില്ല. നടക്കില്ലേ? അതെന്താ? റംലത്ത് സുൽഫിക്കറിൽ നിന്നും ഗർഭിണിയാണ്. റംലത്ത് ഗർഭിണിയാ? അതെ. ചെയ്യരുതാത്ത പ്രവൃത്തികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് സുൽഫിക്കറിൽ നിന്നും റംലത്തിന്റെ മൊഴി വാങ്ങിയതിന് പഠിച്ചു നമ്മെ ശിക്ഷിച്ചിരിക്കുകയാണ്. ആർക്കും ദജ്ജാൽ അബുവിനെ ശിക്ഷിക്കാൻ കഴിയില്ല. എന്ത് തന്നെ ആയാലും റംലത്തും കുഞ്ഞു മുഹമ്മദ് സാഹിബും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തും. ആ കല്യാണം നടത്താൻ പറ്റില്ല. നടത്താൻ പറ്റില്ല കാരണം ഞാനിപ്പോ സുൽഫിക്കയുടെ കുഞ്ഞിന്റെ ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം എത്രയും വേഗം നടത്തിയേ മതിയാകൂ. ഒരു സ്ത്രീക്ക് രണ്ട് ഭർത്താക്കന്മാരോ? ഞാനിപ്പോഴും സുൽഫിക്കയുടെ ഭാര്യയാണ്. ബാപ്പ പറയുന്ന വിവാഹത്തിന് നിയമം എതിരാണ്. നല്ല ഒരു നിയമം, എനിക്കതൊക്കെ പുല്ലാടി. നിയമത്തിൽ തൊട്ട് കളിക്കുന്നത് അപകടമാണ്. ഗർഭിണിയായ പെണ്ണിനെ മൊഴി ചൊല്ലാൻ പാടില്ലെന്നാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അഥവാ ചൊല്ലിയാൽ തന്നെ നിയമപ്രകാരം ആ ബന്ധം അറ്റുപോവില്ല. സുൽഫിക്കയുടെ കൂടെ അല്ലാതെ മറ്റൊരു പുരുഷന്റെ കൂടെ ഞാനിനി ജീവിക്കില്ല. എന്റെ ഒരു സുൽഫീക്ക
സ്വന്തം എളിമയെ കയറി പിടിച്ച ആ നീചനെ കുറിച്ചാണോ നീ ഇത്ര പൂഴ്ത്തി സംസാരിക്കണത്? അത് ബാപ്പി എളിമയും കൂടെ ചേർന്നുണ്ടാക്കിയ കെട്ടുകഥയല്ലേ? എന്റെ മൊഴി വാങ്ങിയെടുക്കാൻ എടുത്ത തന്ത്രം. അപ്പം നീ അത് മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ ഇനി ഞാൻ തച്ചാല പോയിട്ട് എന്നെ സംസാരിക്കാം. നീ ഗർഭിണിയാണെന്ന് സത്യം നമ്മൾ മൂന്ന് പേരല്ലാതെ നാലാമത് ഒരാൾ അറിയാനിട വന്നാൽ ഒന്നും നിന്റെ മൊഴിത്തായിരിക്കും. അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ ബാപ്പ എന്നെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നത്. നമ്മുടെ നിക്കാഹിന് മുൻപ് എനിക്ക് വിഷം കഴിച്ചോ ആറ്റിൽ ചാടിയോ മരിക്കാമായിരുന്നു. പക്ഷേ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ഓർത്തപ്പോ ഞാൻ ആകെ തളർന്നു പോയി. നിന്റെ ബാപ്പ ഇത്രയ്ക്ക് ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. തന്റെ ഇടവും മാണത്വമുള്ള ഒരുത്തനെന്ന നിലയ്ക്കാണ് ഞാൻ അയാളുമായി സഹവസിച്ചത്. ഈ വിവരം പുറത്ത് നാലു പേരറിഞ്ഞാൽ തുറന്ന് പറയുന്നത് കൊണ്ട് പരിഭവം തോന്നരുത്. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ബാപ്പയോടൊത്തു തന്നെ ജീവിക്കണം. അങ്ങയെക്കുറിച്ച് കേട്ട നിലയ്ക്ക് അങ്ങൊരു നല്ല മനുഷ്യനായിരിക്കുമെന്നും ഇക്കാര്യത്തിൽ അങ്ങയുടെ സഹായം തീർച്ചയായും എനിക്ക് ലഭിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? നിങ്ങളെ വഞ്ചിക്കാനുള്ള വൈമനസ്യം കൊണ്ടാണ് ഞാൻ എല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞത്. എന്നെ രക്ഷിക്കില്ലേ? എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? നോക്കാം, അതെന്റെ ഒരു കടമയായി മാറിയിരിക്കുകയാണ്. സുൽഫിക്കറിനെ കണ്ടുപിടിച്ച് നിന്നെ അയാളുടെ പക്കൽ ഏൽപ്പിക്കുകയാണ് എന്റെ അടുത്ത ജോലി. ശരി, നീ ഇവിടെ കിടന്നുറങ്ങിക്കോ, നാളെ കാണാം. കണ്ടിട്ടെന്നല്ലേ ഉറങ്ങിയ, മറ്റൊന്നും ഇല്ലല്ലോ. ആ ചായ കൊണ്ട് കാക്കാക്ക കൊണ്ടുകൂട. വലൈക്കും അസ്സലാം. ഇരിക്കൂ.
ഞാനിവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാ. വേണ്ടതാണല്ലോ. ഇത്രയും കാലം പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച മകളെ ജനിച്ചിട്ട് കാണാത്ത ഒരുത്തിന്റെ കൂടെ പറഞ്ഞയച്ചതല്ലേ? അവളുടെ വിവരങ്ങൾ അറിയേണ്ടത് ബാപ്പയുടെ ചുമതലയാണ്. എല്ലാവരെയും പോലെയല്ല ഞാൻ എന്റെ മോളെ വളർത്തിയത്. അവളെ കാണാതെ ഒറ്റ ദിവസം തള്ളി നിൽക്കാന്ന് വെച്ചാൽ എനിക്ക് പ്രയാസ. ഒറ്റ മകളല്ലേ ഉള്ളൂ, അതുകൊണ്ടാ. അതാണ് അനുശ. ഒരു ഇളം പെണ്ണിനെ പ്രായം കൂടി നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നതിന് പലർക്കും എന്നോട് വിരോധമാ. പക്ഷേ അതൊക്കെ എനിക്ക് പുല്ല. എനിക്കറിയാം. ഇവളെ പ്രസവിച്ചിട്ട് ആദ്യമായിട്ടാ വീട് വിട്ട് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ബാപ്പയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞാലല്ലേ അത്ഭുതമുള്ളൂ. റംലത്ത് പറഞ്ഞാണ് ശരി. വേർപാടിന്റെ നൊമ്പരം ചവച്ചിറക്കുമ്പോൾ ആർക്കും അത്ര പെട്ടെന്ന് ഉറങ്ങാനാവില്ല. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി, ഇൻഷാല്ലാ. എന്താ വല്ലാത്തൊരാലോചന? ചായ വേണ്ടേ? ഞാൻ ഇനി ചായ കുടിച്ചാൽ എന്താ, കുടിച്ചില്ലെങ്കിൽ എന്താ? എന്താ കാര്യം? ഇക്കാക്കട മൂന്നാങ്കെട്ടും കഴിഞ്ഞു. എന്റെ ഒന്നാം കെട്ടിനെ കുറിച്ച് ഇക്കാക്ക് വല്ല ആലോചന എന്താ? ഇതാണ് പൂരം. നിനക്ക് വേണ്ടാത്തതിന് ഇക്കാക്കയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തുറന്നു പറ. ഇന്നേക്ക് ഇന്ന് നടത്താമല്ലോ. പറയണ ചേട്ടാ, എല്ലാം ഇവിടെ ഒത്തിരിക്കണം മട്ടുണ്ട്. പെണ്ണില്ലാണ്ട് എങ്ങനെയാണ് പെണ്ണ് കെട്ടണത്? പെണ്ണിനാണോ പഞ്ഞം? ഞാൻ പിന്നെ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? നിനക്ക് മടിയുണ്ടെങ്കിൽ ഞാൻ ഇക്കാക്കയോട് പറയാം, നമ്മുടെ നിക്കാഹ് നടത്തി തരാം. നിങ്ങളെ ഞാൻ കഴിക്കാനാ? എന്റെ ഭർത്താപ്പനെ എനിക്ക് പെണ്ണും വേണ്ട, പടക്കോയും വേണ്ട. എന്റെ ആയുധം നീ അങ്ങനെ എടുത്താ മതി. ഓടിക്കോ ഓടിക്കോ, എവിടെ വരെ ഓടുമെന്ന് നമുക്കൊന്ന് കാണാം. ഞാൻ സുഫിക്കറിനെ ഒന്ന് കാണാൻ വന്നതാണ്. അവനിവിടെ ഇല്ലല്ലോ. എവിടെ പോയതാണെന്ന് അറിയാമോ? പറഞ്ഞിട്ട് പോയെങ്കിലല്ലേ മനസ്സിലാവുള്ളൂ. നാട് വിട്ടു പോയതാണെന്ന് ചിലട്ട് പറയുന്നു. അവനെവിടെ ആണെന്നോ എന്ത് ചെയ്യുന്നെന്നോ ഒരു രൂപവും. അങ്ങനെയാണോ? പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്ന് കാണാൻ അത്ര തന്നെ. ഞാൻ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അങ്ങനെന്തിനാ സുൽഫിയെ അന്വേഷിച്ചു വന്നത്? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഒന്നും മനസ്സിലാകുന്നില്ല. റംലത്തെ, ഞാനിനി സുൽഫിക്കറിനെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. അയാളുടെ വീട്ടിലും പോയിരുന്നു. ആർക്കും അയാളെ പറ്റി വ്യക്തമായൊരു അറിവും തരാൻ കഴിയുന്നില്ല. നാട് വിട്ടു പോയിരിക്കുമെന്നാണ് പലരുടെയും അഭിപ്രായം. ഞാൻ ഇനി എന്താ വേണ്ടത്? ഞാനെന്ത് പറയാനാണ്? ഒരു മാർഗമേ ഞാൻ ഇനി കാണുന്നുള്ളൂ. നിന്നെ നിന്റെ ബാപ്പയുടെ അടുത്ത് കൊണ്ടുപോയി വിടുക. അത് മാത്രം ചെയ്യരുത്. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടാൽ പിറ്റേന്ന് എന്റെ മയ്യത്തായിരിക്കും നാട്ടുകാർ കാണുന്നത്. പിന്നെ ഞാൻ എന്ത് വേണമെന്നാണ് നീ പറയുന്നത്? ചേനാച്ചുമ്മയുടെ സ്ഥാനത്ത് ഞാനിവിടെ കഴിഞ്ഞോളാം. എനിക്ക് വിരോധമില്ലായിരുന്നു. പക്ഷേ ചേനാച്ചുമ്മയെ പോലെ അല്ലല്ലോ നീ. നീ ഗർഭിണിയാണ്. നാളെ
ആ സത്യം വെളിച്ചത്ത് വരും. അന്ന് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ബാപ്പ ആരാണെന്ന് ചോദിച്ചാൽ നീ എന്ത് സമാധാനം പറയും? സുൽഫിക്കറിന്റെ പേര് പറയാനേ നിനക്ക് കഴിയൂ അല്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? സുൽഫിക്കറിന്റെ പേരല്ലേ നീ പറയൂ? എന്ന് വെച്ചാൽ മറ്റൊരുത്തനാൾ ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് ചെയ്ത് കൂടെ താമസിപ്പിച്ചിരിക്കുന്ന വൃത്തികെട്ട മനുഷ്യൻ എന്ന ചീത്തപ്പേര് ഞാൻ സമ്പാദിക്കണമെന്ന്, എന്റെ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞ് മറ്റൊരുത്തന് ബാപ്പ എന്ന് വിളിക്കണമെന്ന്, ഞാനത് അനുവദിക്കണമെന്നാണോ നീ പറയുന്നത്? എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ ഇവിടെ താമസിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുമുണ്ട്. നിങ്ങൾ എന്നെ കൈവിടരുത്. നിങ്ങളുടെ കൂടെ പിറന്നൊരു സഹോദരിക്കാണ് ഈ അവസ്ഥ വന്നു ചേരുന്നതെങ്കിൽ നിങ്ങൾ അവളെ രക്ഷിക്കില്ലേ? പഠിച്ചവനെ ഓർത്ത്, ആദരവായ റസൂലിനെ ഓർത്ത്, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ എന്നെ രക്ഷിക്കൂ. ഞാൻ നിന്നെ രക്ഷിക്കാം, പക്ഷേ ഒരു വ്യവസ്ഥ. ഇന്നു മുതൽ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ബാപ്പ ഞാനായിരിക്കണം. ആ കുഞ്ഞിന് ഈ ജന്മം ഇനി ഒരു ബാപ്പ ഉണ്ടാകാൻ പാടില്ല. എന്താ സമ്മതിച്ചോ? സമ്മതമാണെങ്കിൽ നിനക്കിവിടെ താമസിക്കാം, ഇല്ലെങ്കിൽ ഈ നിമിഷം നിനക്ക് വിടം വിടാം. സത്യമല്ലേ? അല്ലാഹു സാക്ഷിയായി. ഒരു കാര്യം കൂടി, മറ്റുള്ളവരുടെ മുമ്പിൽ നാം എന്നും ഭാര്യാ ഭർത്താക്കന്മാരായിരിക്കണം. അനുഭവത്തിൽ മാത്രം അന്യരും. ശരി, നീ കിടന്നോളൂ. നടക്കുന്നതെല്ലാം അത്ഭുതങ്ങളാണല്ലോ. ഇരിക്കു സജന, ഞാനൊരു വിവരം അറിഞ്ഞിട്ട് പോവാൻ വന്നതാ. ഇക്കാക്ക അന്വേഷിച്ച സായിപ്പ് ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. എന്താ കാര്യം? എനിക്കറിയില്ല. കള്ളം, തീർച്ചയായും നിങ്ങൾക്കതറിയാം. സജനയ്ക്ക് എന്നെ വിശ്വാസമല്ലേ? ആദ്യ ഭർത്താവ് മൊഴിചൊല്ലി ദിവസങ്ങൾക്കകം മറ്റൊരാളുടെ ഭാര്യയാകാൻ തയ്യാറായ നിങ്ങളുടെ വാക്കുകൾ ഞാൻ എങ്ങനെ വിശ്വസിക്കും? പിന്നെ എന്തിനിങ്ങോട്ട് വന്നു? എന്നോടെങ്കിലും നിങ്ങൾ കളവ് പറയില്ലെന്ന് വിചാരിച്ചു. ഇക്കാക്ക അന്വേഷിച്ച സായിപ്പ് ഇന്നലെ വീട്ടിൽ വന്ന് എന്തിനാണെന്ന് ഇപ്പോഴും നിങ്ങൾ പറയില്ല. പറഞ്ഞതുകൊണ്ടുള്ള നേട്ടം? നേട്ടത്തെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം. കാര്യം എന്താണെന്ന് പറ. ഇക്കാക്ക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ. എന്തിന്? എന്നെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ. നിങ്ങളെ ഇക്കാക്കയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാനോ? ഇക്കാക്ക നിങ്ങളെ മൊഴി ചൊല്ലിയതല്ലേ? ഇക്കാക്കയുടെ ഇഷ്ടപ്രകാരമല്ല അദ്ദേഹം എന്നെ മൊഴി ചൊല്ലിയത്. അതിന്റെ പേരിൽ നാട്ടിൽ പരന്നിട്ടുള്ള കഥകളും ശുദ്ധകള്ളമാണ്. എന്റെ ബാപ്പ ഈ എളിമയും മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥ. ആ കഥ വിശ്വസിച്ച് നിന്റെ ഇക്കാക്കയെ ഞാൻ കുറ്റപ്പെടുത്തി. അതിന്റെ പേരിലാണ് ആ മനുഷ്യൻ എന്നെ മൊഴി ചൊല്ലിയത്. എന്നിട്ടെന്തിന് നിങ്ങൾ ഈ നിക്കാഹിന് സമ്മതിച്ചു? കല്യാണത്തിന് പെണ്ണിന്റെ സാന്നിധ്യം നമ്മുടെ സമുദായത്തിന് ആവശ്യമില്ലല്ലോ. നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നത് ബാപ്പയല്ലേ? ബാപ്പയെ മാത്രം എന്തിനു കുറ്റപ്പെടുത്തുന്നു? എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടും നിങ്ങൾ ഇവിടെ മതവിധം ആഘോഷിക്കല്ലേ? സജന, അനാവശ്യം പറയരുത്. ഞങ്ങളിവിടെ കഴിഞ്ഞുകൂടുന്നത് എങ്ങനെയെന്ന് നിനക്കറിയാമോ?
ഒരു സഹോദരി എന്ന നിലയ്ക്കാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. ഗർഭിണിയായ പെണ്ണിനെ നിക്കാ കഴിച്ച മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തും സഹിക്കാൻ ആ മനുഷ്യൻ തയ്യാറായിരിക്കുകയാണ്. ഗർഭിണിയായ പെണ്ണോ? നിങ്ങൾ ഗർഭിണിയാണോ? അപ്പോ ആ കുഞ്ഞിന്റെ ബാപ്പ എന്റെയൊക്കെയാണല്ലേ? ഈ സത്യം ഇക്കായ്ക്കറിയാമോ? ഇക്കായ്ക്കെന്നല്ല, ആർക്കും ഇതറിയില്ല. ഒരിക്കലും ഈ രഹസ്യം പുറത്താരോടും പറയില്ലെന്ന് ഞാൻ ആ മനുഷ്യന് വാക്കുകൊടുത്തിരിക്കുകയാണ്. നീ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോ ഓർക്കാതെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു പോയി. എന്റെയും എന്റെ വയറ്റിൽ കിടക്കുന്ന നിന്റെ ഇക്കയുടെ കുഞ്ഞിന്റെയും നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ നിന്നോട് കെഞ്ചുകയാണ്. നീ എനിക്ക് വാക്ക് തരണം, ഒരിക്കലും ഒരു കാരണവശാലും ഈ രഹസ്യം പുറത്തു പറയില്ലെന്ന്. സത്യം ചെയ്യ് സജിന, സത്യം ചെയ്യ്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ, ഇത് റൈറ്റ് റൈറ്റ് പറഞ്ഞ് വണ്ടി വിടുന്ന പോലെ അല്ല. നല്ലോണം ആരൊക്കെ ഊതിയാ പറക്കണം. ഇതുപോലെ അധ്വാനിച്ച് മുമ്പിൽ കൊണ്ടുവച്ച് വന്നപ്പോഴാ കുറ്റം പറഞ്ഞ ക്ഷണിച്ച് പോയത്. ഓർക്കണ്ടോ? ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വേറെ ജോലിയുണ്ട്. അവിടുന്ന് എടുക്ക. ഇതറക്കാൻ കൊണ്ടുള്ള കോഴിയാണ്, പേടിച്ചിട്ട് തൂറൂല്ലേ പറഞ്ഞു. ചതിക്കരുത്, നമ്മുടെ ചോറിൽ മണ്ണിടല മുസ്തഫിക്ക. ഇതിനെ കളഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നാലേ ഇക്കാക്ക എന്നെ ഇങ്ങോട്ട് തന്നെ ഓടിക്കും. അതാണ് ഓ പുതിയ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയമാണല്ലോ. നിന്റെ വാപ്പാക്ക് കോഴികളെ പുതുപ്പെണ്ണിനെ സൽക്കരിക്കാനാവും. ഏ കല്യാണമോ? ആരുടെ? എവിടെ? എങ്ങനെ? ഏത് ഏത് കല്യാണമെന്നോ? താൻ പോയി കൊരക്കറ്റൻ ബിരിയാണി അടിച്ചു വന്നില്ലേ ദജ്ജാലപ്പുവിന്റെ മോഡൽ രണ്ടാം കെട്ട്, ആ കല്യാണം? ആ കല്യാണമാണോ? ഈ ബ്രോക്കർ കുഞ്ഞായന് നയാ പൈസ തരാത്ത കല്യാണമാണ്. ഏ നിങ്ങളാണോ ബ്രോക്കർ കുഞ്ഞായൻ? അതെ. എന്താ? അല്ല ഒന്നുമില്ല, ഇക്കാക്കാരുടെ മൂന്നാം കെട്ടും കഴിഞ്ഞു. നമ്മുടെ ഒന്നാം കെട്ടിന്റെ കാര്യം പോലും അവതാളത്തിലാണ്. നമുക്കൊരു പെണ്ണ് കെട്ടിച്ചു കുഞ്ഞായനൊക്കെ. അതല്ലേ നമ്മുടെ ജോലി. ആട്ടെ വയസ്സത്രേ റംസാനെ 24 23 മുഖസ്ഥിതി പറയല്ല കേട്ടാ, കണ്ടാ തോന്നൂല്ല. പെണ്ണൊക്കെ നമ്മൾ കെട്ടിച്ചേരാം, പക്ഷെ കുറച്ച് പൈസ ചെലവാകും. പൈസയുടെ കാര്യത്തിന് നിങ്ങൾ വിഷമിക്കണ്ട, പെണ്ണ് പെണ്ണായിരിക്കണം. പെണ്ണ് പെണ്ണല്ലാതെ പിന്നെ ആണാകും. അതാ ദാ ഇതുപോലത്തെ പെണ്ണ് മതിയോ? ആ നോക്കട്ടെ. അതോ ആപ്പിൾ ആപ്പിൾ പോലത്തെ പെണ്ണ് വേണോ? നേര് പറഞ്ഞ സുബർക്കത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഊറി. ചായയുടെ കാശ് എന്നേച്ച് ഇറങ്ങിപ്പോയി കടയൊക്കെ ഒന്ന് അടച്ച് വൃത്തിയാക്കും. ഭാരിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കണമെന്നില്ല, പറഞ്ഞു മനസ്സിലായോ? മറ്റുള്ളവർക്ക് സംശയം തോന്നത്തക്ക വിധം പെരുമാറുമെന്ന്
ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി എങ്ങനെ സൂക്ഷിക്കണം എന്താ മുഖത്തിനൊരു വാട്ടം കല്യാണം കഴിഞ്ഞ പിന്നെ ഇക്കാക്കായ്ക്ക് എന്താ ഒരു വരെ മാറ്റം തൊട്ടേനും പിടിച്ചു നോക്കി ഒരു ദേഷ്യവും ചാട്ടും നേരാ എനിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട് പച്ച പനന്തത്ത പോലത്തെ പൈങ്കിളി പെണ്ണിനെയല്ലോ കെട്ടിയിരിക്കുന്നത് ആ ഇനിയിപ്പോ നമ്മളൊന്നും വേണ്ടെന്നായിരിക്കും ഇപ്പൊ ഇത് അങ്ങാടി പോകുന്നില്ലേ പോരുമ്പോ കുറച്ച് പച്ചക്കറിയോട് മേടിച്ചു ഇറച്ചി മീൻ മല പോലെ കുന്നുകൂടി കിടക്കുമ്പോ ഈ അലാക്കിന്റെ പച്ചക്കറി എന്തിനാ അറിഞ്ഞത് കേട്ടാ മതി ആരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണമെന്നില്ല ഓ എന്ന് മുമ്പിൽ നാം എന്നും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണം അനുഭവത്തിൽ മാത്രം അന്യരും കാര്യം പറയാൻ വന്നതാണ് എന്താണ് പറഞ്ഞാൽ
നിങ്ങൾ അനുസരിക്കുമോ? നിങ്ങൾ ഒരു കല്യാണം കൂടി കഴിക്കണം. എനിക്ക് ഇനിയും കല്യാണം. നിങ്ങൾക്ക് ഒരു ഭാര്യയുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിനക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ നിർബന്ധിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. ഒന്ന് ഞാൻ തീർത്തു പറയാം, ഒരു ശവിക്കപ്പെട്ട നിമിഷത്തിൽ അങ്ങനെ ഒരു ദുർബുദ്ധിക്ക് ഞാൻ അടിമപ്പെട്ടു പോയതാണ്. ഇനി ഒരിക്കലും ഞാൻ അത് ആവർത്തിക്കുകയില്ല. ഹൃമലത്ത് പ്രസവിക്കുന്ന കുഞ്ഞിന്റെ ബാപ്പയായി മാത്രം ഞാൻ ഇനി ജീവിക്കാം. സമാധാനത്തോടെ പോയി കിടന്നുറങ്ങും. ഞാൻ മാമയെ കാണാൻ കാത്തിരിക്കുന്നു. മാമ ഒരു ഉപ്പാപ്പയാകാൻ പോകുന്നു. ഈ കുഞ്ഞു മുഹമ്മദ് സാഹിബ് ഒരു ബാപ്പയാകാൻ പോകുന്നു. ഇപ്പൊ നിങ്ങൾ ദുഃഖങ്ങളൊക്കെ തീർന്നില്ലേ? ഞാൻ അന്ന് നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒറ്റത്തടിയായി ഇവിടെ ഇങ്ങനെ കഴിഞ്ഞേനെ. നേരാണ്, നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. പിന്നെ ഞാൻ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാ. ഇന്നലത്തെ കാറ്റില് നമ്മുടെ പുറയ്ക്ക് മുകളിൽ തെങ്ങ് വീണു. 4000 രൂപ ഉണ്ടെങ്കിലേ അതിന്റെ കേടുപാടുകൾ തീർക്കാൻ പറ്റും. എന്റെ കയ്യിലാണെങ്കിൽ ഒറ്റ പൈസ പോലും ഇല്ല. അതിനെന്താ, മാമാക്ക് പണമല്ലേ വേണ്ടു? ഞാൻ തരാമല്ലോ, വന്നാട്ടെ. ഇപ്പൊ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. രക്തത്തിന്റെ കുറവുണ്ടെന്ന് മാത്രം. അതിനൊരു ഗുളി എഴുതി തരാം, ദിവസം ഓരോന്ന് വെച്ച് കൊടുത്താൽ മതി. വരട്ടെ. പള്ളയിലുള്ള സമയത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ കട്ടിലേ കയറി കിടക്കുന്നത് നല്ലതല്ല. അടിച്ചു വാരോ, നെല്ലുകൊത്തോ, അരയ്ക്കോ, ഇടിക്കോ, പൊടിക്കോ ഒക്കെ ചെയ്യേണ്ടതാ. ആ സുഖപ്രസവത്തിന് അങ്ങനെയൊക്കെ ചെയ്യണമെന്നാ പഴമക്കാർ പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ലേ വലിയ കാര്യങ്ങളൊന്നും ഇടപെടരുതെന്ന്? ഇരിക്കും. ഈ സമയത്ത് തടിയിളകിയാൽ കേട് കുഞ്ഞിനായിരിക്കും. ആ ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ, ഒന്നും നീ എടുത്ത് കഴിക്കണ്ട. സമയത്തിന് ഞാൻ വന്ന് എല്ലാം എടുത്തു തരാം. തൽക്കാലം ഇത് കഴിക്കേ, ചുമയ്ക്കുള്ള മരുന്ന്. വലിയ കാര്യങ്ങളിലൊന്നും തലയിടണ്ട കേട്ടാ. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ കുഞ്ഞു മുഹമ്മദ് സാഹിബിന്റെ പെണ്ണ് പ്രസവിച്ചു 8ാം മാസത്തിലാ. എന്താ 8ാം മാസത്തിൽ പെണ്ണുങ്ങൾ പ്രസവിക്കാറില്ലേ? എന്റെ അറിവിലില്ല. ആ പിന്നൊരു കാര്യം, കുഞ്ഞിന് നമ്മുടെ സുൽഫിക്കറിന്റെ ചായയാണത്രേ. അത് ബാപ്പ എന്താ നീ പറയാമെന്ന്? ഒന്നുമില്ല.
സംഗതി നേരായാലും നുണയായാലും നമ്മളായിട്ട് വരുമ്പോളീ പറയണ്ട. ശരി. നീ നാളെ രാവിലെ ചേനാച്ചുമ്മയും കൂട്ടി നമ്മുടെ എസ്റ്റേറ്റിലേക്ക് പോകണം. ബംഗ്ലാവൊക്കെ അടിച്ച് വൃത്തിയാക്കണം. Thank you.
എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടക്കുന്നില്ലേ? ഒന്നിനും ഒരു കുഴപ്പമില്ല നടക്കുന്നുണ്ട്. മാന്യ സുഹൃത്തുക്കളെ, ഈ വില്ലേജിൽ ഒരു സ്കൂൾ തുടങ്ങാൻ ഉദാരമായി സംഭാവന ചെയ്ത് ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഈ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച് കെട്ടിട നിർമ്മാണത്തിന് വലിയൊരു തുക സംഭാവന ചെയ്ത് ഇവിടെ നമ്മുടെ മുൻപിലിരിക്കുന്ന കുഞ്ഞു മുഹമ്മദ് സാബിന് പ്രത്യേകിച്ച് നന്ദി. നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട തെന്നിന്ത്യയിലെ പുണ്യസ്ഥലമായ നാഗൂരാണ്ടവരെ പറ്റിയാണ് ഈ ഗാനമേള. മുസ്ലിമുകൾ മാത്രമല്ല എല്ലാ മതസ്ഥരും ഒരുപോലെ ആരാധിക്കുന്ന ഒരു മുസ്ലിം പുണ്യസ്ഥലമാണ് നാഗൂർ എന്ന് പലരും അറിഞ്ഞിരിക്കില്ല. അതറിയിക്കാനാണ് നാഗൂർ ആണ്ടവരെ കുറിച്ച് പാടാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ചെറിയ കാര്യം, ഞാൻ അജ്മീരിൽ നടത്തിയ ഗാനമേള നിങ്ങൾക്ക് ഹൃദ്യമായി തോന്നി എന്ന് എനിക്കറിയാം. അതുകൊണ്ടുകൂടിയാണ് നിങ്ങളുടെ പരിപൂർണ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു മുസ്ലിം പുണ്യവാനെ കുറിച്ചുള്ള ഗാനമേള എന്റെ ഗായക സംഘം ഇത്തവണ അവതരിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ആ തുടങ്ങിക്കോളൂ. குர்ஆன்
കുംഭമാസത്തിൽ അവിടെ നേർച്ചയുണ്ട്, അന്ന് പിക്കലയാം. ശരി. മോനെ ഇത് കൊള്ളാമല്ലോ. ഇത് വേണ്ട, എനിക്കിപ്പോ കണ്ട പോലത്തെ ട്രെയിൻ മതി.
അത് ഉടനെ ഉണ്ടായിരുന്നല്ലോ മോനെ, ഇനി വന്നിട്ട് വേണം, രണ്ടു ദിവസത്തിനകം വരും. മോൻ എന്താ ഇങ്ങനെ നോക്കുന്നത്? മോനിപ്പോ വേറെ വല്ലതും വാങ്ങി, ട്രെയിൻ രണ്ടു ദിവസം കഴിഞ്ഞ് ബാപ്പ വാങ്ങിച്ചു തരാം. ദാ ഇതൊക്കെ എന്ത് നല്ല കളിപ്പാട്ടങ്ങളാണെന്ന് നോക്കി. ശരിയാ മോനെ, തൽക്കാലം ഇതിരിക്കട്ടെ. വൈദേ നീ ഇതെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും. പാക്ക് പമ്മനെ അല്ല ഇതാര ഇരിക്കേ? ഞാൻ മോനെ ട്രെയിനിങ് കൊണ്ട് വന്നതാ. പവനെ ഇവിടം വരുമ്പോൾ എന്തിനാ ബുദ്ധിമുട്ടിയത്? ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. വൈദേ കുടിക്കാൻ വല്ലതും കൊടുക്ക. എന്താ ഇതിന്റെ വില? അതൊക്കെ ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം. വീട് എവിടെ? കുറച്ച് അകലെയാ, ഇവിടെ ഒരു വാടക വീട്ടിൽ തനിച്ചാ താമസം. അപ്പോ പെണ്ണും പടക്കോഴി ഒന്നും കാണൂല്ല എന്നെ പോലെ. അല്ല ഇത് കുടിച്ചില്ലല്ലോ. മറ്റന്നാ പെരുന്നാളല്ലേ, രാത്രി നമുക്ക് ഇവിടെ കൂടാം. ഞാൻ എന്റെ വേറെ ചില സ്നേഹന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. വര. കട തുറന്നില്ല മാമ, പോട്ടെ മോനെ. ഞാൻ വരട്ടെ. ഇതാ ഗുളിക. ഷാജിമോന് പുതിയ കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ടല്ലോ. അന്ന് കളിപ്പാട്ടങ്ങൾ തന്ന കടക്കാരൻ കൊണ്ടുവന്ന് കൊടുത്തതാ. അയാൾ ഇതിന്റെ വില പോലും വാങ്ങിയില്ല. അത് വേണ്ടായിരുന്നു. എന്താ വൈകിയത്? കടയിലും നല്ല തിരക്കായിരുന്നു. പവനെ നോക്കിക്കോ, അടുത്ത കൊല്ലം ഈ വീട്ടിൽ ഇതുപോലൊക്കെ കത്തിക്കും. അത് നിന്റെ മെടുക്കൊണ്ട് മാത്രമാവൂല. സമ്മതിച്ചു, നിങ്ങളുടെ മെടുക്കൊണ്ട് തന്നെയാ നടക്കുന്നത്. മാമ ഇത് കത്തി തീർന്നു. ും പൊന്നുണ്ണി പിറന്നിടുമ്പോൾ
പെണ്ണിൽ നമ്മെ കാത്തിരിക്കും പൊന്നുണ്ണി പിറന്നിടുമ്പോൾ എന്നും എന്നും ആടാനായി എന്നുള്ളിൽ കൊന്നു ഞാനാ എന്നും എന്നും ആടാനായി എന്നുള്ളിൽ കൊന്നു ടക്കാൻ കഴിയാതെയായി. ഞാൻ മഠേനല്ല, അയാളല്ലേ ഷാജിമോന്റെ ബാപ്പ. അതെ, ഉമ്മവാപ്പമാരായി ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടുള്ളവരല്ല. ഇക്കയും ആരെയും വേദനിപ്പിച്ചിട്ടില്ല. എന്നിട്ടും ഇക്കയ്ക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നല്ലോ. എനിക്ക് എന്ത് സംഭവിച്ചു? ചേനാച്ചുമ്മ പറയുന്നത് ഒന്നും ഈ ചേനാച്ചോട് മറച്ചു പിടിക്കണ്ട. ഒരു കുഞ്ഞിന്റെ വാപ്പാവിളി കേൾക്കാൻ ഇക്കാപ്പെട്ട പാട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവസാനം വന്നപ്പോ ആ കഷ്ടപ്പാടുകളും വെറുതെയായി. നേരാണ്, എന്റേതായ ഒരു കുഞ്ഞിനു വേണ്ടി ഞാൻ എന്തുമാത്രം കൊതിച്ചു, നടന്നില്ല. അതുകൊണ്ടാണ് ഷാജിമോനെ ഞാൻ എന്റെ സ്വന്തം മകനെ പോലെ വളർത്തിയത്. അവിടെയും തോൽക്കാനായിരിക്കും എന്റെ വിധി. ആരും അത് ചൊല്ലി ദുഃഖിച്ചിട്ട് കാര്യമില്ല. എല്ലാം അള്ളാഹുവിന്റെ വിധി പോലെ നടക്കും. ബാപ്പ ഇതൊന്ന് പൊടിക്ക. എന്താ പാപ്പ എന്നോടൊന്നും മിണ്ടാത്തേ? പിന്നെ കാണോ Thank you.
മോനെ. സുൽഫിക്കറിനെ കണ്ടതിന് ശേഷം നിനക്ക് കാര്യമായ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ആരോടൊപ്പം പോകാനാണോ നീ ആഗ്രഹിക്കുന്നത്? ഞാൻ അതിനെതിർ പറയുന്നില്ല, എതിർ പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ. നീ ഇപ്പോഴും അയാളുടെ ഭാര്യയാണ്. പക്ഷേ ഒരു കാര്യം, ഷാജിമോനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. പിന്നെ എല്ലാം നിന്റെ തീരുമാനം പോലെ. നിൽക്കൂ, നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ മറന്നിട്ടില്ല. ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം അത് നിറവേറ്റാൻ ഞാൻ ബാധ്യസ്ഥയുമാണ്. നിങ്ങൾ പിന്നെ വന്നോ? എന്താ കാര്യം? നിങ്ങൾ ഒരിക്കൽ വന്ന് പോയതിന്റെ ഭൂകമ്പം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. നിങ്ങൾ ഈ കുടുംബം നശിപ്പിച്ചടങ്ങൂ അല്ലേ? എന്താ ഉപയോഗം? കാര്യം എന്താണെന്ന് പറയൂ. എന്തോന്ന് പറയാനാ? ഇക്കാക്ക സ്വന്തം മോനെ പോലെ കരുതി ലാളിച്ച് വളർത്തിക്കൊണ്ടു വന്നതാണ് ഷാജി മോനെ. അപ്പോ ഷാജി കുഞ്ഞുമ്മ സാഹിബിന്റെ മോനല്ലേ? എല്ലാം അറിഞ്ഞിരുന്നോണ്ട് സ്വന്തം മോനെ പറ്റി ചോദിക്കുന്നത് കേട്ടില്ലേ? ഭാര്യയെ ഉപേക്ഷിച്ച് പോകട്ടെ, സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് പാപമാണ്. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് പാപമാണ്. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് പാപമാണ്. ഷാജിമോനെ ഒന്ന് കാണാൻ വന്നതാ. അവൻ ഉറങ്ങുകയാണ്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിനച്ചിരിക്കാത്തതാണല്ലോ സംഭവിക്കുന്നതെല്ലാം. സുൽഫിക്ക് ഇവിടെ എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അകത്തിരിക്കാമല്ലോ. ഇരിക്കൂ. ഞാൻ വന്നത് എന്റെ മകനെ കൂട്ടിക്കൊണ്ടു പോകാനാണ്. മനസ്സിലായില്ല. ഷാജി എനിക്ക് വിട്ടുതരണം. ഷാജി നിങ്ങൾക്ക് വിട്ടുതരാനും? അവൻ എന്റെ മകനാണ്. ഒരിക്കലുമല്ല, ഞാനാണ് അവന്റെ ബാപ്പ. അവന്റെ ബാപ്പ നിങ്ങളോ? അതെങ്ങനെ? റംലത്ത് പ്രസവിച്ചതുകൊണ്ട്. റംലത്ത് എന്റെ ഭാര്യയാണ്. അതിനുമ്പോ അവൾ എന്റെ ഭാര്യയായിരുന്നു. ആ സമയത്താണ് ഷാജി ഗർഭം ധരിച്ചത്. മിസ്റ്റർ സുൽഫിക്കർ, അന്തസ്സായി ജീവിക്കുന്ന ഒരാളിന്റെ മുഖത്ത് നോക്കി അയാളുടെ കുഞ്ഞിന്റെ പുതൃത്വം അവകാശപ്പെട്ട ആളാണ് നിങ്ങൾ. ആ നിങ്ങളിൽ നിന്നും മര്യാദ പ്രതീക്ഷിക്കുന്ന ഞാനാണ് മഠയൻ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ദാ നിൽക്കുന്നു റംലത്ത്. അവളോട് തന്നെ ചോദിക്കേ ഷാജിമോന്റെ ബാപ്പ ആരാണെന്ന്. നിങ്ങൾ എന്നെ മൊഴി ചൊല്ലുമ്പോൾ എനിക്ക് മാസക്കുള്ളിൽ തെറ്റിയിട്ടില്ലായിരുന്നു. റംലത്ത് അങ്ങനെയാണോ പറഞ്ഞത്? എന്നോട് പറഞ്ഞ വാക്കുകൾക്ക് തികച്ചും വിപരീതമായിട്ട്. അവൾ ഇത്ര ഭയങ്കരിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഇനി എന്തിനാ അവനെ വഴക്ക് പറയുന്നത്? അവൻ വന്നല്ലോ. അന്ന് പറഞ്ഞത് തന്നെ ഇന്ന് ഞാൻ ആവർത്തിക്കുന്നു. ഷാജി നിന്റെ ഇക്കാക്കയുടെ മകനാണ്. എന്നിട്ടാണോ ഇക്കാക്ക വന്ന് ചോദിച്ചപ്പോ നിങ്ങൾ കള്ളം പറഞ്ഞത്? എന്ത് കളവാണ് ഞാൻ പറഞ്ഞത്? ഷാജി ഇക്കാക്കയുടെ മകനല്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ല. നിന്റെ ഇക്കാക്ക എന്നെ മൊഴി ചൊല്ലുമ്പോ മാസക്കുള്ളി തെറ്റിയിട്ടില്ലായിരുന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തിനധികം പറയണം, അത്രയും പോരെ. ആ വാക്കുകൾ കൊണ്ട് ഷാജി നിന്റെ ഇക്കാക്കയുടെ മകനല്ലെന്ന് അർത്ഥമാവുന്നത് എങ്ങനെ? നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ഞങ്ങൾക്ക് മറ്റൊരർത്ഥം ഇതിന് കൽപ്പിക്കാൻ കഴിയില്ല.
ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതായിരുന്നു. മൊഴി ചൊല്ലപ്പെട്ടതിനു ശേഷം എനിക്ക് മാസക്കുളി ഉണ്ടായിട്ടില്ലെന്ന്. പക്ഷേ ഞാനത് മനപ്പൂർവ്വം മറച്ചു പിടിച്ചതാണ്. ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയന്ന്. സജന, പരിഹസിക്കരുത്. ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ കെട്ടിപ്പിടിച്ച് കിടക്കാൻ മോഹമുള്ളവളായിരുന്നെങ്കിൽ എന്നെ സംബന്ധിക്കുന്ന ഒരു രഹസ്യങ്ങളും ഞാൻ നിന്നോട് തുറന്നു പറയുമായിരുന്നില്ല. എന്റെ മരണം വരെ ആ രഹസ്യങ്ങൾ എന്നോടൊപ്പം സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്നെ. സജന, ഒന്ന് മനസ്സിലാക്കണം. ഒരു സ്ത്രീക്കുണ്ടാകുന്ന എല്ലാവിധ വികാര വിചാരങ്ങളും എനിക്കുണ്ട്. നിന്റെയൊക്കെയോടൊപ്പം സന്തോഷപ്രദമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ എന്റെ മനസ്സ് ഇപ്പോഴും പൊരിയുന്നു. എന്നിട്ടാണ് ഇക്കാക്ക വന്നപ്പോ പച്ചകള്ളം പറഞ്ഞ് തിരിച്ചയച്ചത്? സജന, വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു. ഞാനിന്നൊരു ഭാര്യ മാത്രമല്ലെന്ന് സജന ഓർക്കണം. എന്നെ മനസ്സിലാക്കാതെ എന്നെ നിക്കാഹ് കഴിച്ച നിർദോഷിയായ ഒരു പാവം മനുഷ്യൻ ഈ വീട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ മാനം കാക്കാൻ ഞാൻ ബാധ്യസ്ഥയായിപ്പോയി. ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് കഴിച്ചവൻ എന്ന ചീത്ത പേരിനും പരിഹാസത്തിനും ആ മനുഷ്യനെ ബലിയാടാക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എപ്പോഴും ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ഞാൻ എങ്ങനെ വാക്കു കൊടുത്തിരുന്നില്ലെങ്കിൽ ഇന്ന് നീ എന്നെ ജീവനോടെ കാണുമായിരുന്നില്ല. ഈ ജീവിതത്തിൽ എനിക്കെന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും ആ മനുഷ്യന്റെ സൽപ്പേരിന് കളങ്കം വരുത്താൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. തന്നെയുമല്ല, ഷാജിമോനെ അദ്ദേഹത്തിന് പ്രാണനാണ്. അവനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അവനെ അദ്ദേഹത്തിൽ നിന്ന് പിരിച്ച് ആയുസെത്തും മുൻപേ അദ്ദേഹത്തെ ഖബറിലേക്ക് കെട്ടിയെടുക്കാനുള്ള അവസ്ഥയ്ക്ക് കാരണക്കാരിയാവാനും ഞാൻ ഒരുക്കമല്ല. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇക്കാക്കെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന്. സജന, വീണ്ടും അത് തന്നെ ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കുന്നു. എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ സേവ് ചെയ്തു പോകും. പോകാനല്ലേ പറഞ്ഞത്? സുൽഫിക്കറിന് എന്നോട് വൈരാഗ്യം കാണുമെന്ന് എനിക്കറിയാം. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. സാഹചര്യങ്ങൾ മൂലം എന്തൊക്കെയോ സംഭവിച്ചു പോയതാണ്. ഞാൻ വന്നത് റംലത്തിനെ ഷാജിമോനെയും നിങ്ങളെ ഏൽപ്പിക്കാനുള്ള എന്റെ തീരുമാനം അറിയിക്കാൻ. അവരെന്റെ ആരുമല്ലോ. റംലത്ത് നിങ്ങളുടെ ഭാര്യയും ഷാജിമോൻ നിങ്ങളുടെ മകനുമാണ്. നിങ്ങൾ നിക്കാഹ് ചെയ്തിരിക്കുന്ന പെണ്ണ് സുൽഫിക്കറിന്റെ ഭാര്യയാകുന്ന എങ്ങനെ? സുൽഫിക്കറാണല്ലോ ആദ്യം അവളെ നിക്കാഹ് ചെയ്തിരുന്നത്. ഞാൻ അവളെ മൊഴിചൊല്ലിയതാണ്. ആ മൊഴിചൊല്ലലിന് നിയമപ്രാബല്യമില്ല. അന്നവൾ നിങ്ങളിൽ നിന്നും ഗർഭിണിയായിരുന്നു എന്ന് റംലത്ത് സമ്മതിച്ചിട്ടില്ലല്ലോ. ഞാൻ അവളെ മൊഴിചൊല്ലുമ്പോൾ അവളുടെ മാസക്കുളി തെറ്റിയിരുന്നില്ലെന്നല്ലേ അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്? അതിലെന്താണ് തെറ്റ്? റംലത്ത് പറഞ്ഞതാണ് സത്യം. ഗർഭിണിയാണെന്ന വിവരം പിന്നീടാണ് അവൾ മനസ്സിലാക്കിയത്. ആ വിവരങ്ങളെല്ലാം നിങ്ങളുടെ സഹോദരിയോട് അന്നേ അവൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ പേരിലാണ് ഷാജിമോനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ അവിടെ വന്നത്. പക്ഷെ അവൾ എന്നെ വഞ്ചിച്ചു. റംലത്തിന്റെ ദയനീയ സ്ഥിതി മനസ്സിലാക്കാതെയാണ് നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സ് ഓരോ നിമിഷവും ഉരുകി ഉരുകി ഇല്ലാതാവുകയാണ്. ഷാജിമോനെ ജീവനതുല്യം സ്നേഹിക്കുന്ന എന്നിൽ നിന്നും അവനെ പിരിക്കാനുള്ള വൈമനസ്യം കൊണ്ട് കരയ്ക്കും വെള്ളത്തിലുമല്ലാത്ത അവസ്ഥയിൽ കിടന്ന് അവൾ വീർപ്പുമുട്ടി മരിക്കുകയാണ്. ഈ അവസ്ഥയിൽ അവൾക്ക് അല്പമെങ്കിലും ആശ്വാസം പകരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ എനിക്കാവുന്നില്ല. വിശ്വസിക്കണം, വിശ്വസിച്ചേ മതിയാവൂ. ഞാൻ അവളെ നിക്കാഹ് കഴിച്ച ദിവസം ആദ്യ രാത്രിയിൽ അവൾ ഗർഭിണിയാണെന്ന സത്യം എന്നോട് തുറന്നു പറഞ്ഞത് നിങ്ങളോടൊത്ത് ജീവിക്കാനുള്ള അവളുടെ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. കാര്യം മനസ്സിലാക്കിയപ്പോൾ അവളെ നിങ്ങൾ ഏൽപ്പിച്ചു തരാൻ ഞാൻ തയ്യാറായതാണ്. ആ ഉദ്ദേശത്തോടെ ഞാൻ നിങ്ങളെ പല സ്ഥലത്തും അന്വേഷിച്ചു, ഇവിടെയും വന്നിരുന്നു. പക്ഷേ നിങ്ങളെക്കുറിച്ച് ആർക്കും ഒരു അറിവുമില്ലായിരുന്നു. ഈ അവസ്ഥയിലാണ് ഞാൻ റംലത്തിനെ കൂടെ താമസിപ്പിക്കാൻ നിർബന്ധിതനായത്. ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് കഴിച്ചവനെന്ന മാനക്കേടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ.
റംലയ്ക്ക് അഭയം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കൂടെ താമസിപ്പിച്ചത്. അന്നു മുതൽ ഇന്നു വരെ സഹോദരി സഹോദരന്മാരുടെ ബന്ധത്തിലാണ് ഞങ്ങളുടെ ജീവിതം. നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ മാപ്പ് ചോദിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. എന്നോട് ആരും മാപ്പ് ചോദിക്കണമെന്നില്ല. എങ്കിൽ റംലത്തിനെയും ഷാജിമോനെയും നിങ്ങൾ സ്വീകരിക്കണം. എനിക്ക് വേണ്ടിയല്ല, നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി. സുൾഫിക്കർ സമ്മതിച്ചാൽ തന്നെ അത് നടക്കുന്ന കാര്യമല്ല. ദജ്ജാലബു ജീവിച്ചിരിക്കുന്നുള്ള കാലം അവർ തമ്മിലുള്ള സുഖജീവിതം ഒരു പേക്കിനാവായിരിക്കും. എന്റെ മകന്റെ ജീവന് തന്നെ ഒരു ഭീഷണിയായി. അതൊക്കെ വെറുതെ തോന്നുകയാണ് എന്ന് പറയരുത്. നിങ്ങളുടെ കണക്കില്ലാത്ത സ്വത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദജ്ജാലബു മകളെ നിങ്ങൾക്ക് നിക്കാ കഴിച്ചു തന്നത്. ആ സ്വപ്നത്തിന് ഒരു ചെറിയ പോറൽ വന്നാൽ മതി, അയാൾ പിശാചായി മാറും. സുൽഫിക്കർ റംലത്തിനെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ദജ്ജാലബുവിനെ വഴിക്ക് കൊണ്ടുവരുന്ന കാര്യം ഞാൻ സമ്മതിക്കും. സുൽഫി, റംലത്തിനെ ഷാജിമോനെ സ്വീകരിക്കാമെന്ന് സമ്മതിക്കും. ശരി, നാളെ രാവിലെ നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം. റംലത്തിനെയും കുഞ്ഞിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. മാമ ഇല്ല ഇവിടെ? അല്ല, ആരിത്? ഉയ്യാപ്പിളയോ? എന്താ ഇവിടെ തന്നെ നിന്നു പറഞ്ഞ? അതേ കയറ്. ഇരിക്കും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് വന്നത്. ആ അല്ലു ചില്ലു കാര്യങ്ങള് പണ്ടേ സംസാരിക്കാറില്ലല്ലോ. റംലത്തിന് ആദ്യം നിക്കാഹ് കഴിച്ച സുൽഫിക്കർ നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാനും കേട്ടു. അതിന് നിങ്ങൾക്കെന്താ? ഷാജിമോനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് അയാൾ വീട്ടിൽ വന്നിരുന്നു. ഷാജിമോനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ടോ? എന്നിട്ട് അവൻ എല്ലാം അടിക്കാതെ പറഞ്ഞയച്ചോ? ഈ പറഞ്ഞത് എനിക്ക് ചേർന്ന് മര്യാദയല്ല. ബാപ്പ വന്ന് മോനെ ചോദിച്ചാൽ വിട്ടുകൊടുക്കണ്ടേ? ഷാജി അവന്റെ മകനാകുന്നെങ്ങനെ? നിങ്ങൾ ഇനിയും കള്ളക്കളി കളിച്ച് എന്നെ കബളിപ്പിക്കാമെന്ന് കരുതണ്ട. ഗർഭിണിയായ റംലത്തിനെയല്ലേ നിങ്ങൾ എനിക്ക് നിക്കാഹ് കഴിച്ചു തന്നത്? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? എനിക്ക് നിക്കാഹ് കഴിച്ചു തരുമ്പോ റംലത്ത് ഗർഭിണിയായിരുന്നില്ലേ? ആ അതൊക്കെ കഴിഞ്ഞു പോയ കഥകളല്ലേ. കഥ ആരംഭിച്ചിട്ടേ ഉള്ളൂ. കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ നല്ല നിലയിൽ അവസാനിച്ചു കാണണമെന്നുണ്ട്. നിങ്ങളുടെ ഒരു ചെറിയ സഹായം കൂടി ഉണ്ടെങ്കിൽ എളുപ്പത്തിലെല്ലാം ഭംഗി അവസാനിപ്പിക്കാം. ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? സുൽഫിക്ക് റംലത്തിന് മൊഴി ചൊല്ലുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് നിയമപ്രകാരം അവൾ ഇപ്പോഴും അയാളുടെ ഭാര്യയാണ്. ഷാജി അയാളുടെ കുഞ്ഞ്. രണ്ടുപേരെയും അയാൾ ഏൽപ്പിച്ചു കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്ത് പറയുന്നു? വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. പഠിച്ചു നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ, ഞാൻ ഇനി എതിര് പറഞ്ഞിട്ടില്ല. എല്ലാം നിശ്ചയിച്ച പോലെ നടക്കട്ടെ. റംലത്തിനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ സുൽഫിക്കറിനോട് നാളെ വീട്ടിലോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങളും കൂടി ഉണ്ടായിരുന്നാൽ അത് നന്നായിരിക്കും. എന്താ വരില്ലേ? ആ വരാ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, നാളെ കാണാം. ശരി. നിങ്ങൾ രാവിലെ പോകുമ്പോൾ ഞാനും പോരാ. നമ്മൾ പിരിച്ചു വെച്ചവരെ നമ്മളായിട്ട് തന്നെ കൂട്ടിച്ചേർക്കുന്നതല്ലേ ഈ ജന്മം? അവർ കൂട്ടിച്ചേരാൻ പോകുന്നില്ല. നിങ്ങൾ പിന്നെ അങ്ങേരോട് സമ്മതിച്ചത്? തൽക്കാലം ഇവിടെ ഒരു ബഹളം കൂടാതെ കഴിക്കാമെന്ന് വിചാരിച്ചു. നാളത്തെ പ്രഭാതം കണി കാണാനായി സുൽഫിക്കർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ അവന് റംലത്തിന് വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നു. അതിനു മുമ്പേ അവന്റെ കഥ ഞാൻ കഴിക്കും. നിങ്ങളുടെ സംസാരം കേട്ടപ്പോ നിങ്ങളൊരു നല്ല മനുഷ്യനായിരുന്നു ഞാൻ വിചാരിച്ചു. നിങ്ങളുടെ പിശാജ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇനി അവരുടെ ജീവിതത്തിൽ തലയിടരുത്. ഞാൻ ഇന്നോളം കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങൾ തകർക്കാനായി വീണ്ടും ഈ മണ്ണിൽ കാലുകുത്തി അവനെ വെറുതെ വിടാൻ ഈ ദജ്ജാലബ് ഒരു മടയനാണെന്ന് വിചാരിച്ചോ? എന്റെ നിറം അവനിന്ന് ശരിക്കും മനസ്സിലാക്കും. റംലത്തെ, റംലത്തെ,
എന്തിനാ വിളിച്ചത്? നീ എനിക്ക് വേണ്ടി കുറേയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചു. ഞാനോ? അങ്ങല്ലേ എനിക്ക് ഷാജിമോനും വേണ്ടി കഷ്ടപ്പാടുകൾ അത്രയും സഹിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ എന്ത് കഷ്ടപ്പാടുകൾ സഹിച്ചു എന്ന് അന്യനായ എന്നെ ചൊല്ലി ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന സ്വന്തം ഭർത്താവിനെ പിരിഞ്ഞിരിക്കാൻ തയ്യാറായി നിന്നെ ആരോടും ഉപയോഗിക്കാനാവില്ല രംഗത്തെ. അതെ, എന്നോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റാനായി ഓരോ നിമിഷവും നിന്റെ മനസ്സ് പൊരിയുന്നത് ഞാൻ കാണും. എന്റെ സ്വാർത്ഥത സംരക്ഷിക്കാനായി ജീവിതകാലം അത്രയും നിന്നെ കണ്ണീർ കടലിലേക്ക് തള്ളിവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിന്നെയും ഷാജിമോനെയും സുൽഫിക്കറിനെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നെ പരീക്ഷിക്കണോ? ഞാൻ എന്തിനു നിന്നെ പരീക്ഷിക്കണം? എന്റെ തീരുമാനമാണ് ഞാൻ നിന്നെ അറിയിച്ചത്. നിന്റെ ബാപ്പയും സുൽഫിക്കറും അംഗീകരിച്ചതാണ് ആ തീരുമാനം. അങ്ങനെയാണോ? എങ്കിൽ ആ തീരുമാനത്തിൽ നിന്നും അങ്ങ് പിന്തിരിയണം. കാരണം ഷാജിമോനെ പിരിഞ്ഞു ജീവിക്കാൻ അങ്ങേക്കൊണ്ടാവില്ല. അത് ശരിയാണ്, പക്ഷെ അതിന്റെ പേരിൽ നിനക്ക് നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടുകൂടാ. വിധിക്കുന്നതല്ലാതെ കൊതിക്കുന്നത് ആർക്കും കിട്ടാറില്ല റംലത്തെ. ഇത് ക്രൂരതയാണ്. അങ്ങക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചതിന് അങ്ങനെക്ക് തരുന്ന കടുത്ത ശിക്ഷ. ശിക്ഷിക്കപ്പെടുന്നവൻ ഞാനാണ്. അനർഹമായത് സ്വന്തമാക്കാൻ ഞാൻ കാണിച്ച അതിമോഹത്തിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവും. ആ മോചനത്തുള്ള ഒരേ ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞത്, നിന്നെയും ഷാജിമോനെയും സുൽഫിക്കറിനെ ഏൽപ്പിക്കുക. റംലത്തിന്റെ ജീവിതത്തിലേക്ക് തലയിടാൻ നീ വീണ്ടും മടങ്ങി വന്നു. എന്നെ അടിക്കരുത്. എങ്ങും പോകുന്നില്ല മോനെ. മോനെ ഒരു സുൽത്താനെ പോലെ ബാപ്പയ്ക്കൊന്ന് കാണാം. ബാപ്പയ്ക്ക് മോനെ എപ്പോഴും കാണാം. എന്നാലും ബാപ്പയെ കാണാതിരുന്നാൽ മോൻ കരയുമോ? കരയരുത്. തന്നെയുമല്ല, ബാപ്പയും ഉമ്മയും പറയുന്നതെല്ലാം മോൻ അനുസരിക്കണം. ബാപ്പ പറയുന്നല്ല, ഷാജു അനുസരിക്കുന്നുണ്ട്. ശരിയാണ്, അനുസരിക്കുന്നുണ്ട്. പിന്നെ മോൻ നന്നായി പഠിക്കണം. പഠിച്ചു പഠിച്ച് മോൻ വലിയ ഒരാളാകണം. ബാപ്പയേക്കാൾ വലിയവൻ. വലിയ ഒരു പോലീസ്കാരൻ അല്ലേ ബാപ്പ?
അതിലും വലിയ ആൾ. ഇൻസ്പെക്ടർ, കമ്മീഷണർ, ഐ ജി, പിന്നെ പിന്നെ ബാപ്പ എന്തിനാ കരയുന്നത്? ബാപ്പ കരയാ ഓ സമ്മതിക്കൂല. സുൽഫിക്കർ വന്നല്ലോ. ഞാൻ നിങ്ങളെയും കാത്തിരിക്കുകയായി. രമലത്തിനെ ഞാൻ നിക്കാഹ് കഴിച്ചത് സാധുവല്ലാത്തതിനാൽ മൊഴി ചൊല്ലുന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. ഇല്ല, സുൽഫിക്കർ മൊഴി ചൊല്ലിയത് സാധുവല്ലാത്തതിനാൽ രണ്ടാമത് നിക്കാഹ് കഴിക്കുന്ന പ്രശ്നമില്ലല്ലോ. ഇല്ല, അപ്പോ പിന്നെ നിങ്ങൾക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകാം. ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. മോനെ, ഇതാണ് നിന്റെ ബാപ്പ ചെല്ല്. ഇല്ലില്ല, ഇത് മാമയാ. മോന്റെ ബാപ്പ ഇതാ. ചെല്ലു മോനെ, ഇത് നിന്റെ ബാപ്പയാണ്. വാമനെ ചെല്ലു മോനെ. വാമനെ വാ. പോ മോനെ, പോ. വാമനെ പോ. മോന്റെ ബാപ്പയല്ലേ ചെല്ല്. മോന്റെ ബാപ്പ അത് തന്നെ. ഞാൻ നിന്റെ ഉപ്പ. ആരാ സുൽഫിക്കർ? ഞാനാണ്. എന്താ? നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താ കാര്യം? ഇന്നലെ രാത്രി ലജ്ജാൽ അബുവിനെ ഇയാൾ കൊന്നു. ഇല്ല, ഇവർ പറയുന്നത് സത്യമല്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൊന്നിട്ടില്ലേ? നിങ്ങൾ ഇന്നലെ ലജ്ജാൽ അബുവുമായി വഴക്കുണ്ടാക്കിയില്ലേ? ഉണ്ടായി. നിങ്ങൾ തമ്മിൽ അടിപിടി നടന്നില്ലേ? നടന്നു. അവസാനം രക്ഷയില്ലെന്ന് വന്നപ്പോൾ നിങ്ങൾ അയാളെ കുത്തി കൊന്നു. ഞാൻ ആരെയും കൊന്നിട്ടില്ല. അത് തെളിയിക്കേണ്ടത് കോടതിയിലാണ്. വില കുറയ്ക്കൂ. നിൽക്കണം. കൊലയാളിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആരാണത്? പറയാം. ഇന്നലെ രാത്രി എന്താ ഉപയോഗേ പട്ടിക തയ്ക്കും പോലെ കാര്യം പറ. ഞാൻ സിനിമ കണ്ടിട്ട് വരികയായിരുന്നു. അപ്പൊ കണ്ടതാ സുൽഫിക്കാനെ ആ ദജാലബൂക്ക പുഴയോരത്തിട്ട് അടിച്ച് പഞ്ചറാക്കുന്നു. സുൽഫിക്കറുമായി വഴക്കുണ്ടാക്കിയോ? ആ, ഞാൻ അവനെ അടിക്കും, അവന്റെ ബാപ്പയെ അടിക്കും. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. അല്പം മുമ്പേ കണ്ട് സംസാരിച്ചു കഴിഞ്ഞ മാമ തന്നെയാണോ ഇപ്പോഴും സംസാരിക്കുന്നത്? ആ ദജ്ജാലബു ഒരു കള്ള ഇബ്ലീസ് ആയിരുന്നു. യഥാർത്ഥ ദജ്ജാലബു ആണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം? എനിക്ക് അപ്പോഴും ഒരു മാറ്റമില്ല. സുൽഫിക്കറിന് രംലത്തിനെ തിരിച്ചേൽപ്പിക്കാമെന്ന് മാമ വീട്ടിൽ വെച്ച് സമ്മതിച്ചത്? ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാൻ. അവനൊരിക്കലും ഇനി എന്റെ മരുമകനായി വരാൻ ഞാൻ സമ്മതിക്കില്ല. ഉറങ്ങിക്കിടന്നിരുന്ന എന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച നീചനാണ്. സുൽഫിക്കറിനെ കൊണ്ട് രംലത്തിനെ മൊഴി ചൊല്ലിക്കാനും പണക്കാരനായ എന്നെ കൊണ്ട് അവളെ നിക്കാഹ് കഴിപ്പിക്കാനും വേണ്ടി നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി ചേർന്ന് ഒരുക്കിയ ഒരു കണിയല്ലായിരുന്നു അത്? അപ്പോ നിങ്ങളത് മനസ്സിലാക്കി എങ്കിലും ഇനി ഞാനൊന്നും ഒളിക്കുന്നില്ല. സുൽഫിക്കറിനെ വക വരുത്തിയിട്ടേ എനിക്കിനി വേറെ ജോലിയുള്ളൂ. അവനെ മാത്രമല്ല അവന്റെ കുടുംബത്തെ ഒന്നടങ്കം ഞാൻ നശിപ്പിക്കും. അവന്റെ വീട്ടിൽ നിന്ന് ഞാൻ തീക്കൊള്ളും.
ഈ പോക്ക് നിങ്ങളുടെ നാശത്തിനാണ് അവൻ ജീവിച്ചിരിക്കുന്നാണ് എൻ്റെ നാശം എൻ്റെ സ്വപ്നങ്ങൾ അത്രയും അവൻ കുഴിച്ചുമൂടി അതിനിടയാകും മുമ്പ് അവൻ്റെ കഥ ഞാൻ കഴിക്കും ഈ തീരുമാനത്തിന് മാറ്റമില്ല ഒരിക്കലുമില്ല ഈ നിമിഷം വരെ നിങ്ങൾ ഒരു ചീത്ത മനുഷ്യനായിട്ടാണ് ജീവിച്ചു പോകുന്നത് ഇവിടെ അങ്ങോട്ടെങ്കിലും നിങ്ങൾ ഒരു നല്ല മനുഷ്യനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ നിന്നും പിന്തിരിയണം ജനിച്ചതു മുതൽ നാളിതുവരെ നിങ്ങൾ മൂലം മനസമാധാനം നശിച്ചു കഴിയുന്ന നിങ്ങളുടെ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് ദയവചെയ്ത് സുൽഫിക്കറും റംലത്തും ഒരുമിച്ച് ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കണം തോൽവി എന്തെന്നറിയാതെ ജീവിച്ചിട്ടുള്ളവരാണ് ഇദ്ദേശാലഭു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിനൊരു അപവാദം വരുത്തി വെക്കാൻ ഞാൻ തയ്യാറല്ല തീർച്ചയാണോ തീർച്ച എങ്കിൽ നിങ്ങൾ ഇനി ജീവിച്ചിരുന്നുകൂടാ അങ്ങനെ എന്റെ കരളിന്റെ കരളായ ഷാജിമോൻ അവന്റെ ബാപ്പയോടൊപ്പം ജീവിക്കുന്നത് കാണാൻ വേണ്ടി ഞാനൊരു കൊലപാതകിയായി നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ താക്കോൽ കൂട്ടം നിങ്ങളുടേതായിരിക്കും ബഹളത്തിനിടയിൽ മറന്നുപോയതാണ് തരാൻ പറ്റില്ല ഇത് കോടതിയിൽ ഹാജരാക്കേണ്ട തെളിവാണ് കാഷബി വെള്ളം കുടിക്കൂ ക്ഷമിക്കണം ഒരു നിമിഷം ഇതാ ഇത് പിടിക്കൂ എന്റെ ഈ വീടും അതോടനുബന്ധിച്ചുള്ള മറ്റെല്ലാ സ്വത്തുക്കളും ഞാൻ സ്വമനസാലെ ഷാജിമോന്റെ പേർക്കെഴുതി വച്ചിരിക്കുന്ന ഉസിയത്ത് പത്രമാണിത് നിങ്ങൾ ഇവിടെ ഒന്നും പോകരുത് ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഇത് വാങ്ങൂ ഉബൈദും ചേനാച്ചി ഉമ്മയും വേലക്കാരെ പോലെയല്ല ഈ കുടുംബത്തിൽ അംഗങ്ങളെ പോലെയാണ് അവരിവിടെ കഴിഞ്ഞു പോന്നിട്ടുള്ളത് ഇനിയും ആ നിലയിലേ അവരെ കാണാം നിങ്ങളുടെ സേവനം ഞാൻ മറന്നിട്ടില്ല എന്റെ സ്വത്തിൻ്റെ ഒരംശം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ വാങ്ങിക്കൂ ചേനാച്ചി ഉമ്മേ റംലത്തിന് എന്നോട് വെറുപ്പും ദേഷ്യവും കാണുമെന്ന് എനിക്കറിയാം നിന്റെ ബാപ്പയുടെ ഘാതകനാണ് ഞാൻ അതൊരു നല്ല കാര്യത്തിനായിരുന്നു നീ മനസ്സിലാക്കിയാൽ എനിക്ക് സമാധാനമായി ഷാജിമോൻ അവന്റെ ബാപ്പയെ കിട്ടിയപ്പോ നിനക്ക് നിന്റെ ബാപ്പ നഷ്ടപ്പെട്ടു എന്നിലൂടെ നീ ആ കുറവ് നികത്തണം എന്നെ ബാപ്പാന്ന് വിളി മോളെ ബാപ്പാന്ന് വിളി ഇല്ലേ നീ വിളിക്കില്ലേ കൽത്തുറുങ്കിലേക്കുള്ള യാത്രാമധ്യേ മധുരമായ നിന്റെ ആ വിളിയൊച്ച എന്റെ മനസ്സിൽ പുഴരണിയിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു ഞാനതിന് ഭാഗ്യം ചെയ്തിട്ടില്ലായിരിക്കും ബാപ്പ എനിക്ക് തൃപ്തിയായി ഇനി ഏത് കൽത്തുറുങ്കും എനിക്ക് സ്വർഗമായിരിക്കും മോനെ ബാപ്പ പോട്ടെ മോനെ ബാപ്പ എവിടേക്കാ പോകുന്നത് ബാപ്പ പോകുന്നത് ബാപ്പ Ha ha ha.